അല്ല, എക്സ്ക്യൂസ് മീ, ഒന്നും നിന്നേ. ഈ കടമ്പറം വൈദ്യര് വീട്ടിലേക്കായിരിക്കും അല്ലേ? അതെ. നന്നായി, എനിക്ക് അവിടെ വരെ പോകാതെ കഴിച്ചാവല്ലോ. സുഭദ്ര കൊച്ചിനെ പെണ്ണ് കാണാൻ പോകുന്നവരായിരിക്കുമല്ലേ? ആ, നമ്മളായിരിക്കും വരൻ. അതെ. നമ്മുടെ പേരെന്താ? കൃഷ്ണൻകുട്ടി. അയ്യോ, നല്ല പേര്. ഭാഗ്യവേ. സുഭദ്ര കൊച്ച അസൽ കൊച്ചാ. പെണ്ണ് കാണുന്നതിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമല്ലോ. അന്നേരം ഈ പുതിയ കൊച്ചിന്റെ കൊടുത്തേരെ. വീട്ടുകാർ ആരും അറിയണ്ട. ഒരിച്ചിരി മരുന്ന. സുഭദ്രിക്കെന്താ അസുഖം? അസുഖം കൊച്ചു പെണ്ണല്ലേ, ഒരു ചെറിയ വശപ്പശക് പറ്റിപ്പോയതാ. പാർട്ടി ഇവിടത്തുകാരനല്ല, അതുകൊണ്ട് നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. ദേ, പത്യത്തിന്റെ കാര്യമൊക്കെ ഞാൻ സുഭദ്ര കൊച്ചിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. കണ്ടുപോയി. മടക്കി. സദാരാമ എന്തോ? ഓ, മാത്തുണി ആശാനെ, ആശാൻ കലക്കി. അവര് കലങ്ങി. നീ നിന്റെ അമ്മാവൻ വൈദ്യരോട് പറയടാ, സുഭദ്ര കൊച്ചിനെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ. ഓ, അത് നടക്കത്തില്ല. വൈദ്യകലാനിധി പാസ്സായവനെ അമ്മാവനോട് കൊടുക്കത്തുള്ളൂ. ചികിത്സിക്കാൻ എന്നാ വൈദ്യകലാനിധി? അതൊരു ജന്മവാസനയല്ലേ? അത് ശരി. അല്ലെങ്കിൽ ആശാന്റെ വരച്ചോറി മാറ്റി തന്നത് ആരാ? ഞാനല്ലേ. അവിടെ രൂപി കള്ളോട്. ആ, എത്രയാ? ഒരു കുപ്പി കള്ള, ചീനി, മീന്. 5.50. കാശെടുക്കടാ. എടാ, ഈ ഓസ് കൂട്ടി നിർത്തിക്കൂടെ? നീ മദ്രാസിലാണ് സിനിമയിലാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരുന്ന സിനിമയിലും നിന്നെ കാണുന്നില്ലല്ലോ. എന്റെ ജാമാരെ ഞാൻ മടുത്തു. ഈ സിനിമാ ഫീൽഡ് ഞാൻ മടുത്തു. ആ, ഇനി ഒരു 5-6 കൊല്ലം ഗൾഫിലാണ്. അതാ ഇവിടെ ഇങ്ങനെ തെട്ടിത്തിരിഞ്ഞ് നടക്കുന്നത് അല്ലേ? ജാമാരെ, അതാണ് മനസാക്ഷി എന്ന് പറയുന്നത്. എനിക്ക് പിന്നെ ഗ്ലാമറും സൗന്ദര്യവും അഭിനസിസ്യൊക്കെ ഉള്ളതുകൊണ്ട് ഏത് ഫിലിം ഫീൽഡ് പോയാലും ജീവിക്കാം. മറ്റുള്ളവരുടെ കാര്യം അതല്ലല്ലോ. ഞാൻ അവിടെ ചെന്നാൽ അവർക്ക് ക്ഷീണമാ, അവരെ പ്രാകും. അതാ ഞാൻ ഇങ്ങ് പോകുന്നത്. എടാ, ഞാൻ അങ്ങനെയല്ലോ കേട്ടത്. നിനക്ക് കോടമ്പക്കത്ത് ചായപ്പിടിയിലെ എടുത്തുകൊടുപ്പാണെന്നുള്ള പരമു പറഞ്ഞത്? അത് അവന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞതാ. ഞാൻ മല്ല വഴിക്ക് ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ എനിക്ക് 10,000 രൂപ ഉണ്ടാക്കിത്താ. ആ തെണ്ടിത്തിരിഞ്ഞണെന്ന് ദാവും ദാവിയതൊക്കെ താണ്ട ദുബായിക്ക് പോണു. 10,000 രൂപ കൊടുത്ത് അവരെന്നെങ്ങനെ കൊണ്ടുപോകും? ചത്തുപോയ നിന്റെ മുതുകാലം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കേ. തള്ളേ ഞാൻ. Thank you.
എന്റെ മോൻ എങ്ങും പോവണ്ട. ഉണ്ണിത്താൻ വെച്ചോണ്ടിരിക്കുന്ന കാവും കുളവും ഉണ്ടല്ലോ, അതിന്റെ അടുത്തട്ട് നിറയെ ഭൂതങ്ങൾ കാക്കുന്ന നിധിയാന്നാ പറയുന്നേ. എന്റെ മോൻ അതെടുക്കണം. ഈ തൊള്ളയുടെ ചൊറിഞ്ഞു കയറുന്ന വർത്തമാനം കേൾക്കുമ്പോണ്ടല്ലോ ഞാൻ. കൊച്ചേട്ട രണ്ട് ചായ. എവിടെ നടുവ് ഉണങ്ങി നാരങ്ങ? നീരൊന്നും ഇല്ലല്ലോ. ഉള്ളതേ മതി. ഐസില്ലേ? ഇല്ല. എത്രയേ? 1.50. ആ വെള്ളം കുറച്ചൊഴിച്ചാ മതി. ആ വരെ വരുത്. എന്ത് പണിയാ കൊച്ചേട്ടത്? ചായ? ചായ അല്ല, ചൂടുവെള്ളം. ഇതേ കല്യാണം മുടക്കി. കാലത്തെ കെട്ടിയെടുക്കുന്നുണ്ട്. ഇന്ന് ഇനി ആർക്കെട്ടാണാവോ? എന്നെ വിളിച്ചോ? എന്താ ഒരു കഷായം കുടിച്ചത് പോലെ. എന്റെ ചായ പറ്റുമല്ലോ പറഞ്ഞാലോ. തന്നെ പറ്റിയാലോ. താൻ പോയി കടുപ്പത്തിൽ ചായ ഇട്. വീഡിയോ ഉണ്ടോ ഒരെണ്ണെടുക്കാൻ? ഇല്ല. അപ്പൊ ഇതോ ഇത്. ഓ, ഇങ്ങനെ ഒരു പരമനാറി ഒരു വീഡിയോ. ഓ, എന്തൊരു സ്നേഹം. എടാ ദാവീദ്, അല്ല നമുക്കൊരു കല്യാണം കഴിക്കണ്ടേ? നമുക്കോ? അല്ല നിനക്ക്. എനിക്ക് ഞാൻ കഴിച്ചോളാം. അല്ല മാതുണ്ണിയാശാനെ, നിങ്ങൾ ആ സുഭദ്ര കൊച്ചിനിട്ട് ചെയ്ത് ഇത്തിരി കടന കൈയായിപ്പോയി. അതിന് നിനക്കല്ലാ ഇരയാട്ട് കളിയൽപ്പം കൂടുന്നുണ്ട്. ആ പരമു ഇവിടെ ഇല്ലാത്ത ഇയാളുടെ യോഗം. ഏ പരമു വന്നെ ഇപ്പൊ അങ്ങ് ഞൊട്ടും. കടിക്കാൻ വല്ലതും വേണം? ചൊറിയാൻ വല്ലതുണ്ടോ? ആ വേണേ ചൊറിഞ്ഞരാ. അല്ല തനിക്ക് നിർബന്ധമായി അയക്കോ, എനിക്കൊരു വിരോധമില്ല. തണുത്ത് പോകാതിരിക്കാൻ മുന്നേ എടുത്ത് കുടിച്ചതാ. നീ ആരും ഐസ് പെട്ടിയാ. കൊച്ചോട്ട് ഒരു ചായ കൊടുക്കും. അല്ല വേണ്ട, ഇത് ഞാൻ കുടിച്ചോളാം. നീ കാശ് കൊടുത്താ മതി. അയ്യോ. അല്ല ജോണി, പരമൂനെ കണ്ട കാലം മറന്നല്ലോ. എടോ പറശ്ശിനിക്കട കത്തി, ഇറങ്ങി ഇറങ്ങി. വെളിച്ചവും വിളക്കും. നിന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെയായിരുന്നു ഇത്രയും കാലം? കിഴക്കൻ തോട്ടത്തില്. കൊച്ചേട്ടാ തോന്നിനെ, എന്താണോ കല്യാണം മുടക്കി? നമുക്ക് പോടണ്ടേ? നടക്കൊരു പിടിയ. ഇനി നാട്ടിൽ കുറെ കുത്തുമുട്ടൊക്കെ നടക്കും. താനെന്നെ പണിക്ക് കേട്ടിട്ടാന്ന് പറഞ്ഞു. ആ പറഞ്ഞു. ആ എന്നാ കാര്യം? എനിക്കൂടെ ഒന്ന് അറിയണോ? ഞാനെന്നാ ചെല്ലിയേറ്റ് അങ്ങോട്ട് കയറുകയല്ലേ?
ആ കാരണം കിഴക്കൻ തോട്ടത്തിൽ കിടന്ന് ഉഷ്ണപ്പെണ്ണ് പിടിച്ചോമാർക്കൊന്നും പണിയെടുക്കാനുള്ള അല്ലടാ എന്റെ സൈസ്. പരമാറി നിന്റെ തന്തയ്ക്കാളാ ഉഷ്ണപ്പെണ്ണ്. എന്റെ തന്തയ്ക്ക് പറയാൻ മാത്രം നീ വളർന്നോടാ. അടിയിലാണ് ഓ പിന്നെ കണി ചോദിക്കാൻ വരുന്ന പറയും തല്ലിക്ക് വല്ലടാ. എന്റെ തന്തയും കൂടെ മറന്നുണ്ടാക്കിയതാണ് എന്റെ കാണുന്ന എന്താണ് ഇത്? മാറ അവന്റെ തല്ലൊന്ന് കണ്ടിട്ടുണ്ട് പിന്നെ ഞാനാ പറഞ്ഞത്. നീ മാറ ചുമ്മാ കാലത്ത് എന്നെ കത്തിയും കുറുപിടി ഒക്കെ ആയിട്ട് ആരുടെ മത്സരത്തെ ഇഷ്ടപ്പെടുന്ന എന്നെ കൂടെ കാണിച്ചു തരണാ. ഇങ്ങോട്ട് വരെ മാറ. എന്തോ നല്ല കിണിച്ചോണ്ടിരിക്കുന്നത് ജോളി ഞാൻ പറയുന്നത് കേട്ടില്ലേ. പരമുവേ നീ ഇന്നലെ ഉണ്ണിത്താൻ മുതലാളിയായിട്ട് ഉടക്കി അല്ലേ? ആ ചെറുതായിട്ട്. നീ ഇനി തോട്ടത്തിൽ പോകുന്നതാ പരമു അതോ പണി പോയോ? പണി പോയൊന്നുമില്ല, ഞാൻ നിർത്തിപ്പോന്നതാ. അവിടെ നിൽക്കാൻ വരുന്നേ ഭയങ്കര അട്ടയാ. വേണ്ട കാൺമതിന്നേ. അല്ല ഇതാര് കല്യാണം മുടക്കി മാത്രണ്ടോ? കല്യാണം മുടക്കിയല്ല കല്യാണം നടത്തിയ. നീ ഇനി വരാൻ പറഞ്ഞോട്ട് പറയും ഞാൻ വിളിച്ചാൽ നിനക്ക് വരാൻ വരും. എടാ നീ കവലച്ചട്ടി കൂടെ തെണ്ടി തിരിഞ്ഞു വന്നാലേ നിനക്ക് ഞാനിപ്പോ ആലോചിക്കുന്ന കല്യാണം മുടങ്ങും. അവർ നല്ല കുടുംബക്കാരടാ. ദത്താ ദത്ത് മനസ്സിലായോ? അല്ല മാതൃലേശനെ താൻ ഇതുവരെ എനിക്കൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ടോ? മുടക്കിയിട്ടുമില്ല. നീ ഇന്നേ വരെ എനിക്കൊരു ചായ വാങ്ങിച്ചതുണ്ടോ? അതുമല്ല നിങ്ങളുടെ ജാതിന് എനിക്കൊരു കല്യാണം ആലോചിക്കാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ് മാമോദസ മുങ്ങി ഒരു ക്രിസ്ത്യാനായിട്ട് വാ. എവിടെ വേണേലും മുങ്ങാം, മലയെ തോമാറ്റന്റെ നമ്മൾ ഡോളിയെ കെട്ടിച്ചരാവോ? അത് ശരി, പക്ഷെ നിന്റെ കരന്തിരിവെന്നറിയണമല്ലോ. ഓ അറിയിക്കാലോ. ഇത് കരം ഇത് ഞാൻ കവലക്കെട്ടി അല്ലടാ. അച്ഛനെ കരന്തിരിവ് ഇതൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന വഴിയായിരിക്കല്ലേ? എന്താ ഇത് പറമ്പേട്ടാ നടുക്കവലിൽ വെച്ച്? അതൊക്കെ ചുമ്മാ തന്നെ വാ കടവരെ ഞാനും വരാം. എടാ ജോണി നീ വാ. പറഞ്ഞേട്ടാ ഇത് ജോണിയല്ലേ കാവിലെ കൊച്ചിന്റെ ചേട്ടത്തിടെ? അതെ. പരമചേട്ടന്റെ അപ്രന്റീസ് ആയിരിക്കും അല്ലേ ചട്ടമ്പിത്തരം പഠിക്കാൻ? അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ പരമു ഇപ്പൊ ഭയങ്കര പാവ. ഓ പിന്നെ ഞാനിപ്പോ കണ്ടല്ലോ ആ പാവത്തിന്. ഇതാ ഈ ഗീത കുഞ്ഞിന്റെ ഒരു കാര്യം, ഞാൻ ഏതാണ്ട് ഗജപോക്കിരിയാണെന്നാ വിചാരം. ഇപ്പൊ തന്നെ ഞങ്ങൾ ഓരോ ചായയും കുടിച്ചോണ്ട് ആ ചായക്കിട വെറുതെ ഇരിക്കായിരുന്നു. അപ്പൊ ആ കല്യാണം മുടക്കി വന്ന് ഞങ്ങളെ ചുമ്മാ നാലും ചീത്ത വിളിച്ചു. ഞാൻ ചോദിച്ചു എന്തിനാ മാത്തുണ്ണിയാച്ചനെ ഞങ്ങളെ ചീത്ത പറയുന്നത്? അത് കേട്ടപ്പോ കുഞ്ഞു വിചാരിച്ചു നമ്മളെന്തോ അടിപൊളി കൊട്ടാക്കണമല്ലേ. പിന്നെന്തിനാ ഇവിടെ കഴുത്തിന് പിടിച്ച് ഞെക്കിയത്? അത് അത് പിന്നെ നമ്മള് പറയുന്നതിന് ഒരു ബലം വേണ്ടേ അല്ലടാ? അതെ 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 ഒരു പുണ്യാളൻ എന്തിനെന്നല്ലേ അച്ഛനോട് വഴക്കുണ്ടാക്കിയ? അതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു നേരല്ലേ. അത് പിന്നെ ചുമ്മാ അല്ല പിന്നെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നടക്കുന്നു. എടാ ഓ എടാ കുഞ്ഞാ ഇവിടെ കൊണ്ടോ. ബാഗ് ആവട്ടോ. പറമേ ആ കൊച്ചങ്ങ് തെളിഞ്ഞു പോയല്ലോടാ നമ്മുടെ പിള്ളാച്ചന്റെ കടയിലെ അലുവ പോലെ. പാവം ഗീതക്കുഞ്ഞ്. ഗീതക്കുഞ്ഞിന്റെ അമ്മയും പാവമാ യശോദാമ്മ. ചെറുപ്പത്തി പട്ടിണി കിടന്ന് ഞാൻ ചത്തുപോകാരുന്ന ഇവരുടെ കാരണം കൊണ്ടാണ് അന്ന് ഞാൻ ആ ഗീതക്കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൈ യശോദാമ്മ കൊടുത്തായി. ഗീതക്കുഞ്ഞിന്റെ അച്ഛനായി പോയി, അല്ലെങ്കിൽ അന്നേ ഉണ്ണിത്താനെ കുത്തി വലത്തിയനെ. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന 10 തരം കുളം കോരിയത് അവനാ എന്റെ അച്ഛനുള്ള കാലത്ത്. അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ, കുഴപ്പമൊന്നുമുള്ള സ്ഥലമല്ലല്ലോ ഓപ്പണയർ ആകുമ്പോ. എന്ത് കുഴപ്പം സാറേ, ഞങ്ങൾ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാവുംകുളത്തിന്റെ കരയിൽ വെച്ചല്ലേ. കാവുംകുളത്തിൽ പ്രേതമുണ്ടെന്നാ നാട്ടുകാരുടെ വിശ്വാസം.
ചത്തുപോയ ഏതോ തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതം. പകൽ പോലും ഒരു ഈച്ച ഇവിടെ വരത്തില്ല. അത് സാരമില്ല, തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതമല്ലേ, നല്ലൊരു പ്രൊട്ടക്ഷനാ. ആ എന്നാ ഞാൻ ഇറങ്ങട്ടാ. അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ, ആ പെണ്ണേതാ? അവൾക്ക് ഇത് തന്നെയാണോ തൊഴില്? ഏയ് പൈങ്കിളി, കുലസ്ത്രീയല്ലേ, അവിടത്തെ ഷാപ്പുകാരന്റെ ഭാര്യ. അയാളാണെങ്കിൽ ഒരു കിളവൻ. എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയില് അവൾ ആങ്ങളയ്ക്കൊരു പണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ നാളെ കഴിഞ്ഞ് വറീതിനെ ഇങ്ങോട്ട് അയക്കട്ടോ. വേണ്ട വേണ്ട, എന്റെ കാര്യത്തിന് ഞാൻ വന്നേക്കാം. ആ എന്നാ ഞാൻ പോട്ടെ. നീ എന്തിനാ ആ തോട്ടത്തിലെ പണിയും കളഞ്ഞ് ഇങ്ങു പോകുന്നത്? ഒന്നുമല്ലെങ്കിൽ ഇതിലും ഭേദമല്ലേ അത്? ഒരു പെണ്ണയെ സാർ. എന്താ സായപ്പിന്റെ ഭാര്യ കയറി പിടിച്ചോ? ഓടാ, അയാൾ പെണ്ണൊന്നും കിട്ടിട്ടില്ല, ഇത് കേസ് വേറെ. എന്റെ മണിപ്പേഴ്സിനകത്ത് ഒരു പഴയ കുറ്റിക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതൊരു ദിവസം ഗതി കയറി സായിപ്പിന്റെ കയ്യിൽ ചെന്ന് പെട്ടു. ഫോട്ടോ കണ്ടപ്പോ അയാൾക്ക് ഒരു പൂതി. ഞാൻ പറഞ്ഞ എന്റെ പൊന്നു മുതലാളി, അവളെ ഒരു ദരിദ്രവാസി കെട്ടിപ്പോയി. ഇനി ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. എവിടെ അയാളെ സമ്മതിക്കും? ആ അവനവൻ ഗതി കെട്ടപ്പോ ഞാൻ പറഞ്ഞു വഴിച്ചെലവന് ഒരു 5000 രൂപ തരാമെങ്കിൽ അവളെ പൊക്കാവുന്നു. അയാളെ തരികല്ലെന്നാ ഞാൻ ഓർത്തു, പക്ഷെ തന്നു. പിന്നെ പോരായിരിക്കും നോക്കൂ, ഞാൻ ഇങ്ങനെ പോകുന്നു. ഇനിയിപ്പോ അങ്ങോട്ട് തിരിച്ചു ചെല്ലണമെങ്കിൽ ഒന്ന് 5000 രൂപ വേണം, അല്ലെങ്കിൽ അവളെ പൊക്കണം. നീ എന്താ ഇടി കൊച്ചു ഓടി ഓടി വരുന്നേ? ഏ വിടി സായിപ്പിന്റെ പെരിയളക്ക് സുന്ദരിയുടെ പേര് ഞാൻ പറയട്ടെ. ഹൈമി എടാ വിടുക്കാ. ഫൈമി കരിമീനുണ്ടോ? കരിമീനില്ല, വരാലേ ഉള്ളൂ. എന്തിനാ ഫൈമി വരാലേ? നീ എന്ത് തന്നാലും അതൊക്കെ കരിമീനല്ലേ. പോടാ. കെട്ടിയതാണെന്നും പറഞ്ഞിരുന്നു, ഞാൻ കേട്ടില്ലേ? അവൻ ചുമ തമാശ പറഞ്ഞല്ലേ ഫൈമി, നീ അതൊന്നും കാര്യമാക്കണ്ട. എവിടുന്നാണോ പരമൂന്നിനു ഇത്രയും മുഴുത്ത വരാല് കിട്ടുന്നത്? തോട്ടിൽ തോട്ടീച്ചിലെ നല്ല കുട്ടികൾ കിടന്നു. ചാന്നാരിക്കാരെ ആരോട് ചെന്ന് പറയരുത്, പറഞ്ഞാൽ ചിലപ്പോ അവന്മാരും രാത്രി ഇറങ്ങി തോട്ടി തപ്പോടും. ഒഴുക്ക് വെള്ളത്തിൽ ഇത്രയും വിളഞ്ഞ വരാല് കാണാൻ വഴിയില്ലല്ലോ. അപ്പം തന്നാ പോരെ, കുഴിയിടുന്ന എന്തിനാ? വേണമെങ്കിൽ വാങ്ങണ്ട. ഒരുമാതിരി കള്ളന്മാരോട് വർത്താനം പറയുന്ന പോലെ. അല്ല ഇതിപ്പം എവിടുന്നാണ്? എനിക്കെന്താ, കൊടുത്തേര് കൊടുത്തേര്. നമുക്കൊന്ന് കാണണ്ടേ പിന്നെ? ആ അണയുടെ അണയുടെ അത് മതി. വെറുതെ അല്ലടാ ഇവനെ ഇവിടുന്ന് സായിപ്പന്മാര് പൊക്കിക്കൊണ്ട് പോകുന്നേ. കഞ്ചാവിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ. പുഞ്ചു വെക്കണ, അതിന്റെ ഗ്യാസ് പോവും. കഞ്ചാവിന്റെ വില എന്താന്ന് എനിക്കറിയോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട,
എനിക്കെങ്കിലും ആ തോട്ടത്തിൽ ഒരു ജോലി വാങ്ങിച്ചു. നിനക്ക് തങ്കുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ, കാശുണ്ടാക്കാനുള്ള വഴി ഇവിടെ തന്നെ ഉണ്ട്. കാവും കുളത്തിൽ മീൻ പിടിക്കാനോ? ഒന്ന് പോടാ കഴിഞ്ഞേ. കാവും കുളത്തിൽ ഞാൻ ചൂണ്ടയിട്ടപ്പോ എന്റെ ചൂണ്ടയെ കുത്തിയത് മീനല്ല, തടിയാ. ഈട്ടിത്തടി. തടിയോ? ആ എഞ്ചിനീയറും ഉണ്ണിത്താനും കൂടെ സർക്കാരിന് അമുക്കിയവക. കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയുടെ തടിയെങ്കിലും കാണും. 5-5 കഷ്ണം വെച്ച് ഓരോ ദിവസം പൊക്കിയാ പോരെ. ഒരു മാസം കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരാ? ഞാൻ കത്തിക്കാടാ. ഇല്ലേ, മിന്നിക്കണേ. എടാ പരവേ, ദിവസം 5-5 കഷ്ണം വീതം പൊക്കാതെ ഒരുമിച്ച് അടപടലെ അങ്ങ് പൊക്കിയാലോ? എന്നിട്ട് ായിക്ക് രാമാനും വള്ളത്ത് കയറ്റി ചങ്ങനാശ്ശേരി കൊണ്ട് നിക്കണം. ഇതേ ഉള്ളവനോടാ മോഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചെക്കന്റെ ബുദ്ധി കളഞ്ഞ കണ്ടില്ലേ? ഏതായാലും ശരിക്ക് പ്ലാൻ ചെയ്ത് ചെയ്താ മതി. അഞ്ച് നിനക്ക്, 5 എനിക്ക്. കുറച്ചുകൂടെ നേരത്തെ എത്തേണ്ടതായിരുന്നു. ഇനി സാധനം കൊടുത്ത് ചങ്ങനാശ്ശേരി ചെല്ലുമ്പോ നേരം വെളുക്കും. ഇപ്പൊ വരും, വറിയത് പോയിട്ടുണ്ട്. ഏതായാലും ഇതങ്ങ് പിടിപ്പീര്. അധികം താമസിച്ചാൽ ഇനി പറ്റില്ല. രാവിലെ ഓഫീസ് സമയത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. സെക്രട്ടറിയുടെ വീതം കൊടുക്കണ്ടേ? സെക്രട്ടറിയുടെ വീതവും? ആ പിന്നെ ഇത് മുഴുവൻ എനിക്കുള്ളതാണെന്നാണോ വിചാരം? അതുകൊള്ളാം. സൂപ്രണ്ട്, എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ, ഗവൺമെന്റ് സെക്രട്ടറി, ഇവർക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാ. അയ്യോ, പിന്നെ എന്തിനാ ഇത്രയും രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ, ഭാര്യയുടെ തിരുവനന്തപുരത്ത് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. രാവിലെ പണം എടുക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? അതാ ഐഡിയ. നേരം വെളുക്കുന്നതിന് മുമ്പ് ഭൈമിയെ വീട്ടിലെത്തിക്കണം. നാട്ടുകാരറിഞ്ഞാൽ ചാന്നാർ വയ്ക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാന് ഇതിനൊക്കെ സാറേ യോഗം എന്ന് പറയുന്നു. എന്താ പറയുന്നത്? നമ്മൾ എന്തിനാടാ ഈ സ്വർഗത്തിലെ കട്ടണം പായി നിൽക്കുന്നത്? ആ പോവാം. ഉണ്ണിത്തൻ,
ഇതെന്ത് ചോദ്യമാ സാറേ? കാവും കുളത്തിനടുത്താണോ കുഴപ്പം? ഏ ഇവളോട് ചോദിച്ചേ. അല്ല, ഈ പണമൊക്കെ ഉള്ളതുകൊണ്ട് സാറിന് അത്ര സംശയമാണെങ്കിൽ ഇതിരിക്കട്ടെ, പിന്നെ തന്നാ മതി. അതിരാവിലെ വറിയത് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അപ്പൊ പറഞ്ഞത് പോലെ ഞാൻ തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. നമ്മുടെ സ്വന്തം ആളാ. ഗുഡ് നൈറ്റ്. എന്താ പേര്? നല്ല പേര്. വാ. അതൊന്നും സാരമില്ല, അവന്റെ കാര്യം ഞാനേറ്റ്. അവളെ പേടിച്ചാൽ വിളിക്കാൻ നിങ്ങൾ നോക്കണം. ഞങ്ങളാണ് പരമവും ജോണിയും. സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇത് ഉണ്ണിത്താന്റെ തോക്കാണ്. ഈ ശവം നമുക്ക് ഉണ്ണിത്താനെ കൊണ്ട് തീറ്റിക്കണം. എടാ ഒന്ന് ധൈര്യമായിട്ട് നിൽക്ക്, ഒരു കുഴപ്പവും വരില്ല, ഞാനല്ലേ പറയുന്നേ. ചുരുങ്ങിയതൊരു 10 ലക്ഷം രൂപയെങ്കിലും വരും. ജോണി, തൽക്കാലം നീ ഇതെടുത്ത് ഒളിച്ചു വെക്ക്, നമുക്ക് വന്നിട്ട് പങ്കുവയ്ക്കാം. വന്നിട്ടോ? അപ്പൊ നീ എവിടെ പോകുന്നു? ഞാനിവിടെ കൊണ്ട് തോട്ടത്തിലേക്ക് പോവാ. ഇയാളുടെ ഫിയറ്റ് കാറ് ഞാൻ കൊണ്ടുപോകും. നീ വാ, നമുക്ക് ഈ ശവം തോക്കെടുത്ത് കുളത്തിലിടാം.
ഇങ്ങനെ പോയാൽ പോലീസും അന്വേഷണമൊക്കെ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? വേണ്ട, ഞാനും കൂടെ പോരാ. ഒരു ചുക്കും വരില്ല. പോണ വഴിക്ക് ഞാൻ എവിടെന്നെങ്കിലും പോലീസിന് ഫോൺ ചെയ്ത് പറഞ്ഞോളാം ഉണ്ണിത്താനാണ് എഞ്ചിനിയർ കൊന്നതെന്ന്. അന്വേഷണത്തിനും മറ്റും വരുമ്പോ നീ ഒന്നും അറിയാത്ത പോലെ നിന്നോ. പിന്നൊരു കാര്യം, നമ്മള് മൂന്ന് പേരല്ലാതെ നാലാമതൊരാൾ ഇത് അറിയാനിടയായാൽ എന്റെ വീട്ടിൽ കൂടി ഒരു കണ്ണു വേണം. ഇതിൽ കുറച്ച് കാശ് എന്റെ അച്ഛന് കൊടുക്കണം. പതുക്കെ മതി. ശരി. ഡേ യോണി, എന്റെ കൂട്ടുകാരൻ എവിടെ? എന്തോ പരമവൻ ഇന്ന് കണ്ടില്ല. ഉമ്മി കാണും. എന്റെ കൊച്ചേട്ട അതല്ലേ അവന്റെ സ്വഭാവം. ഉമ്മിയാലും പൊങ്ങും. ഇനി ഒരു ആറ് മാസം കഴിയണമെന്ന് മാത്രം. അതിലെ ഇതിലേക്ക് തെണ്ടി തിരിഞ്ഞ് വശക്കേടാകുമ്പോ അവനിങ്ങി എത്തും. അല്ലടാ ജോണി, എന്താടാ ഉണ്ണിത്താന്റെ വീട് കയറി പോലീസ് എഞ്ചിനീയറെ കാണാനില്ലെന്ന്? നമുക്ക് അവിടെ നിന്ന് പോയാലോ. ഒന്ന് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി നിൽക്കണേ. എവിടെ ആളെ ഇടിച്ചു കയറണോ? ആ തമ്പിയും സിമെന്റും ഒക്കെ ഞാൻ വെട്ടിച്ചതാ, സമ്മതിച്ചു. അത് ഞാൻ കോടതി പറഞ്ഞോളാം. പക്ഷെ എഞ്ചിനീയർ ഞാൻ കൊന്നു എന്ന് പറഞ്ഞ അയാൾ മരിച്ചു എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എന്നാൽ പിന്നെ അയാൾ എവിടെ? ആ എനിക്കെങ്ങനെ അറിയാം? ഇന്നലെ വൈകിട്ട് അയാളെ ഞാൻ ബാറിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ ശരിയാ. ഈ രണ്ട് പെഗ് പൊടിച്ച് ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ ഇന്ന് രാവിലെ നിങ്ങൾ വന്ന് പറയുമ്പോഴാ അയാൾ മരിച്ചു എന്ന് ഞാൻ അറിയുന്നു. മരിച്ചെങ്കിൽ തന്നെ ശവം എവിടെ? അത് തന്നെയാ ഞങ്ങൾക്ക് പറയേണ്ടത്. ശവം എവിടെ? ചേട്ടാ ഇത് നല്ല കാര്യമായല്ലോ. ഈ നാട്ടിലെ ശവങ്ങളുടെയൊക്കെ കണക്ക് എന്റെ കയ്യിലാ. നിർത്തുള്ള പ്രശ്നം. സർക്കാരിന്റെ സ്റ്റോറിലെ കമ്പിയുടെയും സിമെന്റിന്റെയും കണക്ക് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? നോക്കൂ മിസ്റ്റർ ഉണ്ണിത്താൻ, താൻ സത്യം പറഞ്ഞില്ലെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആസ്മാ പിടിച്ച് നാശമായ നെഞ്ചത്ത് എന്നെ കൊണ്ട് മഹാഭാവം ചെയ്യിക്കരുത്. ജോണി കുളത്തുകരയിലേക്ക് പോവാ, അവിടെ ആൾക്കൂട്ടം. നീ അങ്ങോട്ട് പോകും, ഞാൻ ഇവിടെ നിൽക്കാം. ആ ശരി. മുങ്ങൽ വിദഗ്ധർ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. വിളിക്ക്. ആ മുങ്ങലിയാരെല്ലാം വരും. ആ ഇറങ്ങി നോക്ക, വേഗമാട്ടെ. ശവത്തിന്റെ കൂടെ കണ്ടെടുത്ത തോക്ക്. ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ അയച്ചു. യെസ് സർ. ഇപ്പല്ല
പേർക്ക് തൃപ്തിയായില്ലേ? കുഞ്ഞെ, ഉണ്ടോ ഒന്ന് നന്ദി കാണിക്കുന്നവനാണ് ഈ വറിയത്. ദേവരാജൻ, നിങ്ങൾ ഇവരെ കൊണ്ടുപോയിക്കൊള്ളൂ, ഞാൻ കാണിച്ച് പിന്നാലെ വന്നോളാം. യെസ് സർ. നടക്കടോ. വെൽ ഡൺ മൈ ബോയ്. എന്താണ് എന്റെ പേര്? ജോണി. വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. സാർ, ഇതിനകത്തൊരു പെട്ടി. പെട്ടിയോ? വെളിയിലെടുക്കും. ഇവിടെ
എടുത്ത് അകത്ത് വെക്കട്ടെ സാർ. നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? നിന്നെ പോലൊരു ധൈര്യശാലി വിശ്വസ്തനുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്താ സാർ? ഈ പണം കള്ളപ്പണമാണ്, ബ്ലാക്ക് മണി. ഇത് കണ്ടുകെട്ടുന്നത് ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസർക്ക് ചേർന്നാൽ ഞാനും നീയും മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഈ പണം ഞാൻ ജോണി ഏൽപ്പിക്കാം. അടുത്ത ശനിയാഴ്ച പണവുമായി നീ എന്റെ വീട്ടിൽ വരണം. ധൈര്യമുണ്ടോ? ഞാൻ ചെയ്യാം സാർ. ഗുഡ്. നിനക്ക് മാന്യമായ ഒരു വിഹിതം ഞാൻ തരും. ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഇതിവിടെ നിന്ന് മാറ്റണം. ഇങ്ങനെ കൊണ്ടുപോകണ്ട, ആ ചാക്കെടുക്കും. എന്റെ വീട് ഇവിടെ അടുത്താണ് സാർ. ശരി, പോയിക്കൊള്ളു. ശരി സാർ. അവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരുന്നിട്ട് അല്പം ഇരട്ടിയിട്ട് പോയാൽ മതി. ശരി സാർ. നിൽക്കൂ. എന്നെ വഞ്ചിച്ചാൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് അറിയാമോ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല സാർ. ശരി, പോയിക്കൊള്ളു. ആരാ? ജോണിയാണോടാ? ഞാനമ്മേ. എന്റെ പാറയമാതാവേ, ഞാൻ വിചാരിച്ചു നിന്നെ ആ പോലീസുകാര് പിടിച്ചോണ്ട് പോയെന്ന്. നീ എവിടെ ആയിരുന്നടാ ചെറുക്ക? അറിഞ്ഞില്ലേ വിശേഷം? വലിയ വിശേഷം. എന്നാലും ആ ഉണ്ണിത്താന്റെ കാര്യം കൊറേ ഭയങ്കരമായി പോയി. നീ എന്തിനാടാ ചെറുക്ക ഈ ദുർഭുദ്ധിക്കൊക്കെ പോണത്? അവര് വലിയ ആൾക്കാരാ, പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോരും. പിന്നെ നമുക്കിവിടെ കടക്കപ്പുറതിയുണ്ടോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പുട്ടാ വറിയതിന്റെ സ്വഭാവം. ഓ, പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞൊട്ടും. ജയിലിൽ കിടന്നുകൊണ്ട് ആരെ ഞൊട്ടാന? കുറഞ്ഞത് 10 കൊല്ലം എങ്കിലും കഴിയാ രണ്ടും പുറത്തു വരാൻ പോകുന്നില്ല. കൊലപാതകമാ കേസ്. നിനക്കായി ഇൻസ്പെക്ടർ റഹ്മാനോട് പറയാൻ വയ്യായിരുന്നു പട്ടണത്തിൽ എങ്ങാനും ഒരു ചെറിയ ജയിൽ ശരിയാക്കി തരാൻ. ശരിയാക്കിയിട്ടുണ്ട്. എവിടെ? പോലീസിൽ. പിന്നെ 10ാം ക്ലാസ്സിൽ 3 കൊല്ലം മുട്ടയിട്ട നിനക്കാ പോലീസിൽ പണി? കേറി വടയർക്ക കഞ്ഞു കുടിക്കാൻ. നമുക്ക് ഇരുന്നോണ്ടാ മതി, നിനക്ക് പോലീസിൽ പണി കിട്ടും. വെറുതെ എന്തിനാ ഹോട്ടലിൽ ഒരു ദിവസം കിടന്നേ? അല്ലായിരുന്നെങ്കിൽ ഇന്നലെ എന്ന് ചെല്ലായിരുന്നല്ലേ. മധുവിന് കൂടെ കഴിച്ചിട്ട് പോരാമെന്ന് കരുതി. എന്റെ ഒരു യോഗം. നാട്ടിലിപ്പോ എന്താണ് മേളം? എന്ത് മേളം? ചാന്നാറുടെ കച്ചവടം കുറെ കുറഞ്ഞാണ്, അത്ര തന്നെ. കുടുംബം ചേർന്നിരുന്നു. ഇതാര് പരമു? താൻ ചത്തുന്നാണല്ലോ ഞാൻ ഓർത്തത്. ഞാൻ അങ്ങനെ ചാവൂടോ? ഞാൻ ശരി.
എഞ്ചിൻ പണിയുണ്ട്. ഓ പിന്നെ 300 കിലോമീറ്റർ ഓടിയിട്ട് ഒരു ചുക്കും പറ്റിയിട്ടില്ല. ഇപ്പൊ കുതിരയായവൻ കുതിര. ഇതാണെങ്കിൽ എനിക്ക് മുതലാകും. 30,000 രൂപ. അപ്പൊ തനിക്ക് വേണ്ടല്ലേ, ഞാൻ വേറെ ആളെ നോക്കോ. പിണങ്ങാതെ പരമു, നമ്മളിത് ആദ്യം ഒന്നുമല്ലല്ലോ. തല്ലിപ്പൊളിച്ച് വിൽക്കുമ്പോ എന്നും എനിക്ക് നഷ്ടമാ, പിന്നെ ഒരു സ്നേഹം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. ഈ ലോഡാ കോടോടും, ഇവൻ പറക്കും. എന്നാ പിന്നെ പറഞ്ഞ തുകയും ഇതും കൂടെ ഞാൻ തരും. നിന്നെ സമ്മതിക്കണം. ആ കൊണ്ടുപോയി തുരക്ക്. ആ കാണുന്നതാണ് സാഹിബിന്റെ തേയില ഫാക്ടറി. ഇതാണ് സാഹിബിന്റെ ബംഗ്ലാവ്. എങ്ങനെയുണ്ട് എന്റെ പരദേവതേ? അവനെ സാഹിബിന്റെ അടുത്ത് മര്യാദക്കൊക്കെ പെരുമാറിക്കണം. അനിഷ്ടം തോന്നിയ തട്ടിക്കളയാനും പഠിക്കാത്തവന. പച്ച മലയാളം പോലും നേരെ ചൊവ്വേ പറയാനറിയാത്ത ഞാനിങ്ങനെ അവരുടെ അടുത്ത് ഇംഗ്ലീഷ് പറയുന്നേ? അതുള്ള അങ്ങേരും മലയാളിയാടി. ഡ്യൂപ്ലിക്കേറ്റ് സാഹിബ്, തള്ള മലയാളി തന്റെ സാഹിബ്. ചില നേരത്ത് സായിപ്പന്മാരുടെ ഒരു ജാതി മറ്റേ സ്വഭാവം കാണിക്കും. നിന്റെ ദേഹത്തൊന്നും മുട്ടയോ തട്ടയൊക്കെ ചെയ്താ നീ കണ്ടില്ലെന്ന് വെച്ചാൽ ഒന്നും പേടിക്കാനില്ല. നീ വാ. ഇവർക്ക് ആഹാരം കൊടുക്ക. ശരി, നിങ്ങൾ ദൂരയാത്ര കഴിഞ്ഞ് വന്നിരിക്കല്ലേ, പോയി കുളിച്ച് എന്തെങ്കിലും കഴിക്കും. പരമു, നീ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന, ഇവിടെ തന്നെ താമസിച്ചു. ചെല്ലു മോളെ, പോയി വല്ലതും കഴിക്കേ, പാവം വല്ലാതെ ക്ഷീണിച്ചിരിക്കും. അതെ അതെ. ആ എനിക്കിനെ കുളിക്കാനും പറിക്കാനും ഒന്നും വയ്യ, കുളിയൊക്കെ പിന്നെ. എനിക്കെന്തെങ്കിലും കഴിക്കണമെന്നേ, വേഷം തന്നിട്ട് കണ്ണു കാണാൻ വയ്യ. എന്നാ എന്താടാ അനനെ, നിനക്കൊരു ക്ഷീണം? ഓ, അണ്ണം പോയ പിന്നെ ഒരു സുഖവുമില്ല. നാട്ടിൽ പോയ അണ്ണൻ കല്യാണമൊക്കെ കഴിച്ചല്ലേ, എത്ര ആളാണാവൂ ഇങ്ങനെ ഒറ്റ കഴിയുന്നത്. പിന്നെ എനിക്ക് റൊട്ടിയും കുഴപ്പമൊന്നും വേണ്ട, ചോറുണ്ടെ ഞാൻ ചേർത്തുണ്ടോ ചെല്ലേ? ഇപ്പൊ കൊട്ട മുട്ട വയ്ക്കും. മുട്ട സായിപ്പിന് വലിയ ഇഷ്ടമായി അല്ലേ.
കേട്ടില്ലേ എന്റെ മോളെ എന്ന് വിളിച്ചത്? ആ അതങ്ങർക്ക് മക്കളില്ലാത്തോണ്ടായിരിക്കും. അവളെന്താ ഇങ്ങനെ? ഇതൊരുമാതിരി Get me one more drink. എങ്ങനെയുണ്ട് മോളെ റൂമൊക്കെ? ഇഷ്ടപ്പെട്ടോ? Why can't you have a refreshing bath? You look so tired. എന്നെയൊക്കെ തേച്ചൊന്ന് കുളിക്കാതെ റൂമിൽ വെള്ളമില്ല സാർ, പൈപ്പ് പൊട്ടിക്കിടക്കുക. I see. That is very bad. നാളെ തന്നെ ശരിയാക്കാം. I am so sorry എന്റെ പൊന്നു മോളെ. മോളെ ഒരു കാര്യം ചെയ്യ്, എന്റെ റൂമിൽ പോയി കുളിച്ചോളൂ. പരമ സുഖമാ. ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം, പച്ചവെള്ളത്തിന് പച്ചവെള്ളം. മോളെ നിനക്ക് രണ്ട് ദിവസത്തേക്ക് ലീവ് വന്നിരിക്കുന്നു. പൈമി മോള് വന്ന സന്തോഷത്തിൽ നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. ഇത്രയും വലിയ മുതലാളി എന്നൊരു ഭാവം കൂടിയില്ല അല്ലേ? അതെ അതെ, തന്റെ മയങ്ങിയ പിന്നെ തൊഴിലാളി ഏതാ മുതലാളി ഏതാ എന്നൊരു നോട്ടവേ ഇല്ല. ആ പിന്നെ ഒരു കാര്യം, അയാള് സ്നേഹ കൂടുതലുണ്ടോ എല്ലാം ചെയ്തെന്ന് വെച്ചേ നീ ഒരു മറ്റേ ഷാപ്പില് സ്വഭാവം കാണിച്ചു കുളിച്ചിട്ടു. എന്നും രാത്രി കുളിക്കാറുണ്ട്. പനി വരും, ഇവിടെ ഭയങ്കര തണുപ്പാ. മോള് ധാരാളം കഥകൾ വായിക്കാറുണ്ടെന്ന് പരമ പറഞ്ഞു. എന്താണ് വായിക്കാറ്? നോവൽ. കഥയും വായിക്കും. ആരുടെ? മുട്ടത്തുവർക്കി. അയ്യോ അതൊക്കെ മലയാളമല്ലേ, ഇംഗ്ലീഷ് ഒന്നും വായിക്കാറില്ലേ ഷേക്സ്പിയറിന്റെ? അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അയ്യോ കഷ്ടം, ഇംഗ്ലീഷിലല്ലേ നല്ല നല്ല കഥകളുള്ളത്. സാരമില്ല, ഓരോന്നായി ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ഷേക്സ്പിയറിന്റെ കിംഗ് ലിയർ ആവും. എന്താ താൻ എന്റെ വായിച്ച് തടിച്ചല്ലോ മിസ്റ്റർ പരമു. ജൂലിക്കുട്ടി ഉറങ്ങിയില്ലേ? ഞാനിവിടെ ഉള്ളപ്പോ ജൂലിമോളുടെ വയറ്റത്തെ ഏതവനെ അടിക്കാൻ പറ്റുന്നേ? ഞാൻ നല്ല നാല് മലയാളം കഥ പറഞ്ഞു കേൾപ്പിച്ചുതരാം. പരമണ്ണ, പരമണ്ണ എഴുന്നേക്കുന്നില്ലേ? എങ്ങനെയുണ്ട്? അല്ല പരമണ്ണ, എന്റെ കെട്ടിയവനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഓ ഒരു പതിവ്രത. ആ നാറി നിന്നെ നക്കാപ്പിച്ച കാശിനല്ലേടി വിറ്റത്.
ഇതൊന്നുമല്ലല്ലോ, ഒരു നിലയിലെങ്കിലും എത്താവല്ലോ. അല്ല, സായിപ്പും തന്നില്ലേ? അങ്ങനല്ലോ പതിവ്. ആ കാണീരുടെ കൊച്ചെ, എനിക്ക് കമ്മീഷൻ ഒന്നും തരണ്ട. ഇതാണ് കിങ് ലിയർ. ഷേക്സ്പിയറുടെ കഥകൾ ഇനിയും ഉണ്ട്. ഇതാണ് മാക്ബെത്ത്. ഇത് ഒഥല്ലോ. ഞാൻ പോയി കുളിക്കട്ടെ. അല്ലേ, കാര്യമൊക്കെ കൊള്ളാം. ഇംഗ്ലീഷ് കഥകളെ കേക്കൂ എന്ന് വാശി പിടിക്കരുത്. മലയാളത്തിലും ചില നല്ല കഥകളൊക്കെ ഉണ്ട്. ചെമ്മീൻ, കേണിപ്പടികൾ, ഇന്ദുപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു. ആ അതൊക്കെ സൗകര്യം പോലെ പറഞ്ഞുതരാം. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, പോയി കുളിച്ചിട്ട്. ₹2,00,000 ഇത് ജോണിയുടെ വിഹിതം. നീ ഇനി ഒരിക്കലും കഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അടിത്തറയാവട്ടെ ഈ പണം. സാർ, ഇതെന്താണ് സാർ? എനിക്ക് ഇത്രയും വേണ്ട സാർ. ഇതെന്താണെന്ന്? ഇതാണ് പണം. ജോണി കൂടുതൽ ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇക്കാലത്ത് പണം കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? അതിരിക്കട്ടെ. എന്താ ജോണിക്കൊരു മടി? മനസ്സാക്ഷിക്കുത്ത് നോക്കൂ ജോണി, ഈ നൂറ്റാണ്ടിൽ മനസാക്ഷി ഒരു അനാവശ്യ സാധനമാണ്. ഇനി ഉണ്ടെന്നിരിക്കട്ടെ, അത് നമ്മളെ കുത്തുകയും കൂടി ചെയ്താലോ? ജോണിക്ക് ഈ പണം തന്നതുകൊണ്ട് എനിക്ക് യാതൊരു നഷ്ടവുമില്ല. തനിക്ക് തന്നതിന്റെ മൂന്നിരട്ടി എനിക്ക് കിട്ടി. ഒരു കണക്കിന് തന്റെയും കൂടെ കഴിവുകൊണ്ടല്ലേ ഈ പണം കിട്ടിയത്. നമ്മുടെ നാടിപ്പോൾ രാമരാജ്യമൊന്നുമല്ല, പരിഷ്കൃതരായ കൊള്ളക്കാരുടെ ഒരു സഹകരണ സംഘമാണ്. ഇന്നു മുതൽ തനിക്കും കൂടി ഈ സംഘത്തിൽ ഒരു മെമ്പർഷിപ്പ് തന്നിരിക്കുന്നു. എന്താ? ജോണിയുടെ സഹായം ഇനിയും എനിക്ക് വേണം. എന്താണ് സാർ? ഉണ്ണിത്താൻ ഒരു വലിയ സ്രാവായിരുന്നു. അയാൾ വിഴിഞ്ഞതിന്റെ 100-ൽ 1 പോലും നമ്മൾ കണ്ടെത്തിയില്ല. അയാളുമായി ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് ആർക്കെല്ലാമാണെന്ന് ജോണി രഹസ്യമായി കണ്ടുപിടിച്ചു. എല്ലാം അറിയാവുന്ന ഒരാളെ എനിക്കറിയാം. ആരാണ്? വരൂ, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കും. നോ താങ്ക്സ്. നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ട്. വാറണ്ടോ? എന്താ കാര്യം? നിങ്ങളുടെ മകനും ഉണ്ണിത്താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരു ബന്ധവുമില്ല സർ. അവൻ ഉണ്ണിത്താനെ കോൺട്രാക്ട് ഏൽപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നു. മിസ്റ്റർ തോമസ്, നിങ്ങളെ കൂടാതെ ഈ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഞാനും എന്റെ മകളും മാത്രം, പിന്നെ ജോലിക്കാരും. മകളെവിടെ? വിളിക്കൂ. ഡോളി, ഡോളി. എന്താ ഡാഡി? ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങി നീങ്ങി നിൽക്കുമോളെ. സെർച്ച് കഴിയുന്നതുവരെ നിങ്ങൾ രണ്ടുപേരും വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. ആ റൂം സെർച്ച് ചെയ്യും.
നമ്മളൊരു കാര്യം ചെയ്യ, ഡ്രൈവറോടാ കൊച്ചിനേടെ മകൻ ജോണിയെ ഉടനെ കൂട്ടിക്കൊണ്ട് വരാൻ പറ, വേഗം വേണം. താഴെ ഒന്നുമില്ല സർ, അതിനകത്തോട് നോക്കൂ. യെസ് സർ. മിസ്റ്റർ തോമസ്, ഈ റൂമിന്റെ താക്കോൽ എവിടെ? ചോദിച്ചത് കേട്ടില്ലേ, താക്കോൽ എവിടെ? താക്കോൽ തരുന്നോ അതോ ഞാൻ ചവിട്ടി തുറക്കണോ? ഇതെന്റെ മകന്റെ മുറിയാണ്. അവൻ അവധിക്ക് വന്ന് പോയതിൽ പിന്നെ ഞാനോ എന്റെ മകളോ ഈ മുറി തുറന്നിട്ടില്ല. ഈ മുറി തുറക്കരുതെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എന്റെ പൊന്നു കുഞ്ഞെ എന്നെ ഒന്ന് രക്ഷിക്കുന്നു. എന്താ സാർ കാര്യം പറ? വരൂ. നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഓ അത് ശരി, ഞാനിപ്പോ ഉപദ്രവമായി. തോമസ് സാർ ആളയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ താക്കോല് കൊടുത്തില്ലേലും അവര് തുറക്കും. ഇനി മുറിക്കകത്ത് കുഴപ്പമുള്ള സാധനങ്ങൾ വല്ലതും ആണെങ്കിൽ അപ്പീൽ പോലും ഇല്ലാത്ത കേസാ. മര്യാദയ്ക്ക് ആ താക്കോലം കൊടുക്കാമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞ് സംഗതി ഒതുക്കാം. ആഹാ, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ പോകും. ഇതാ താക്കോല്. ആ നിങ്ങൾ ജീപ്പ് എടുത്ത് പോയിക്കോളൂ, ഞാൻ മിസ്റ്റർ തോമസിന്റെ കാര്യം വന്നോളാം. യെസ് സർ. യെസ് സർ. എനിക്ക് അറിഞ്ഞുകൂടാ സാർ, ഉണ്ണിത്താൻ വന്ന് ചോദിക്കുമ്പോ അങ്ങ് കൊടുത്തേക്കണമെന്ന് മോൻ പറഞ്ഞിരിക്കുന്നത്. ഈ പെട്ടിയിലുള്ളത് മുഴുവനും അങ്ങെടുത്തോളൂ. നമ്മൾ മൂന്നു പേരല്ലേ ഇത് കണ്ടിട്ടുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ മകൻ ജയിലിൽ കയറുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല സാർ. ദയവിജയതി കേസെടുക്കരുത് പ്ലീസ്. ഈ റൂമിന്റെ ചാവി എന്റെ കയ്യിലിരിക്കട്ടെ, ഞങ്ങൾ പോയിട്ട് രാത്രി വരെ ആ കാറിന്റെ ക്യൂ തരാം. ഇപ്പൊ കൊണ്ടുവരാം. തൽക്കാലം ആ പെട്ടികൾ അവിടെ നിന്ന് മാറ്റുന്നത് കുഴപ്പമാണ്. ഇത്രയും അധികം സ്വർണം ഒറ്റയടിക്ക് വിറ്റഴിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അതവിടെ നിന്ന് മാറ്റാതിരുന്നാൽ അതിലേറെ കുഴപ്പം. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ ഉള്ളൂ. എന്താണ്? ആ തോമസിന്റെ മകളുണ്ടല്ലോ ഡോളി,
താൻ അവളെ വിവാഹം കഴിച്ചു. അടുത്ത ഞായറാഴ്ച തന്നെ സാറിനെ കളിയാക്കുകയാണ്. എന്താ, തനിക്കവളെ പേടിയാണ്? ആ പെണ്ണുവരെ സാധുവല്ലേ? അതല്ല സാർ, അവരൊക്കെ നിലയും നിലയുള്ളൂ. വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഞാൻ, അല്ലെങ്കിൽ തന്നെ തോമസ് സാർ ഇതൊരിക്കലും സമ്മതിക്കില്ല. ഭയങ്കര, തോമസ് സാർ സമ്മതിച്ചാൽ നോക്കാമെന്നുണ്ടല്ലേ? അയാൾ സമ്മതിക്കും, അല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. ഈ മരണക്കുടുക്കിൽ നിന്നും മലയിൽ തോമസ് രക്ഷപ്പെടണമെങ്കിൽ ഇത് നടന്നേ തീരൂ. പ്രിയപ്പെട്ട പരമു, ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനുണ്ട്. നീ എന്നോട് പിണങ്ങരുത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ വിവാഹമായിരുന്നു. പെണ്ണിന്റെ പേര് കേൾക്കുമ്പോൾ നീ അന്തം വിട്ടു പോകുമെന്ന് എനിക്കറിയാം. മലയിൽ തോമസ് സാറിന്റെ മകൾ ധോണി. നേരിൽ കാണുമ്പോൾ എല്ലാം നിശ്ചിതമായി പറയാം. മനഃപൂർവ്വമാണ് നിന്നെ വിവരം അറിയിക്കായിരുന്നത്. തൽക്കാലം നീ നാട്ടിൽ വരുന്നത് നല്ലതല്ല എന്ന് കരുതി. സന്തോഷ വാർത്ത എന്ന് ഞാൻ ആദ്യം എഴുതിയല്ലോ. അല്പം ദുഃഖം കൂടിയുണ്ട്. കല്യാണത്തിന്റെ പിറ്റേ ദിവസം തോമസ് സാർ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു. ഭാഗ്യത്തിന് ഞാൻ വീട്ടിലില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊന്നതാണെന്ന് നാട്ടുകാർ ചിലപ്പോൾ പറഞ്ഞേനെ. നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, എങ്കിലും തൽക്കാലം ഞാൻ അത് മനസ്സിൽ ഒതുക്കുന്നു. നിനക്ക് സുഖം തന്നെയല്ലേ? ഭൈമിയെ അന്വേഷിച്ചതായി പറയണം. നിർത്തട്ടെ. സ്വന്തം ജോണി. എടാ കള്ള കഴുവേറി. നല്ല പേരല്ലേ? നീ ഇന്ന് കാവിൽ വരുന്നു എന്തിനാ? അങ്ങനെ അങ്ങ് പോയാലോ? എന്താ മണങ്ങൂട്ടിയത്? അവിടെ നല്ല ഒന്നാന്തരം തേൻ. ഇതാർക്കാ? ഭൈമി തമ്പ്രാട്ടിക്ക. ഓ, ഭൈമിക്ക്, ഭൈമി തമ്പ്രാട്ടി. അല്ല, അപ്പൊ എനിക്കൊന്ന്, നിങ്ങൾ പേര് പറഞ്ഞല്ലോ. ഞാൻ തങ്ക, ഇവിടെ മാല. നല്ല പേരാണല്ലോ. മൂപ്പന്റെ മക്കളാണല്ലേ? അല്ല, എനിക്കൊന്നും ഇല്ലേ. ഞങ്ങൾ തന്നാ തമ്പ്രാൻ കഴിക്കോ? ഞാൻ തിന്നു. നാളെ രാത്രി പൊങ്കലിന്റെ തുള്ളല്. തമ്പ്രാനും വരണം, വല്യമ്പ്രാനും വരണം. ഞങ്ങൾ വിരുന്നു. എന്റെ ഓച്ചിറപ്പരദേവരെ, ആ വിരുന്ന് മുഴുവൻ എന്റെ കൊണ്ട് തീറ്റിക്കണേ. ചേലുള്ള മലങ്കുറ തൈപ്പൊങ്കൽ നാളായി ഞാൻ
ഓ വരാം. ഒന്നുമല്ലേലും പത്മാവ് കുഞ്ഞും ആദ്യമായിട്ട് വിളിക്കുന്നതല്ലേ. എന്താ? ഓ ഞാനത് ഫോർവേഡ് ചെയ്തില്ല. സർക്കാർ കാര്യമല്ലടോ, റിമൈൻഡർ ഒക്കെ അങ്ങനെ മുറ പോലെ വരും. പുതിയ ഫൈനാൻസ് മിനിസ്റ്റർ വരുമ്പോൾ അസംബ്ലിയിൽ നിന്ന് ചുമ്മാ അലറും. ഇപ്പൊ നിരോധിക്കും, മൂക്കി കയറ്റി വന്നു. നോക്കി വൺ മിനിറ്റ്. അതിലൊന്നും കാര്യമില്ല. മറ്റേ സാധനം അങ്ങ് ചെല്ലുമ്പോ ഇവന്റെ ഒക്കെ നാക്ക് താനേ താഴും. ഓക്കെ ശരി. കൊച്ചേട്ടോ, കൊച്ചേട്ടോ, കൊച്ചേട്ടന്റെ പനിയൊക്കെ മാറിയാ? പനി ആർക്ക്? അപ്പൊ കൊച്ചേട്ടനല്ലേ പനി? എനിക്കായിരിക്കും. കടുപ്പത്തിലൊരു ചായ? ചായയോ? പച്ച ഒത്തിരി ഏമാത്തുണ്ണി. ലോകായം വല്ലതും ഉണ്ടെങ്കിൽ പറ, ഞാനും കേൾക്കാം. ചായ ഇടം തരത്തില്ല. ഓ തന്റെ ചായ കിട്ടില്ല, ഇപ്പൊ ചത്തു. വേണ്ടടോ, തന്റെ മോളൊരുത്തി കല്യാണ പ്രായം ചെയ്ഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ, അത് ഞാൻ കാണിച്ചുതരാം. അല്ല, അത് ഞാൻ കാണിച്ചുതരാം. താൻ ഇനിയെങ്കിലും ഈ ഗതികെത്താത്ത പണി ഒന്ന് നിർത്തണോ അപ്പളെ? ആ ജോണി മുതലാളിയെ പോയി കണ്ട് വല്ല കണക്കെടുത്ത് പണിയോ കൂലിപ്പണിയോ തരാൻ പറ. നീ കുഞ്ഞുങ്ങനെ കണ്ട് പഠിച്ച്. എന്റെ പട്ടിക്കാണ് അവന്റെ കൂലിപ്പണി. കൊടികെട്ടിയ കുറെ മുതലാളിമാരെ കണ്ടിട്ടുള്ളവരായി ഞാൻ, പിന്നെ ആയി പുതുപണിശീലക്കാരെ. അങ്ങനെ കൊച്ചാക്കാതോ മാത്തുണ്ണി, ജോണി അല്ലാതെ ഏത് മുതലാളി അവിടെ കൊടികെട്ടിയത്? ഉണ്ണിത്താന്റെ ചെരുപ്പിന്റെ വില ഉണ്ടോ താനീ പറഞ്ഞ കോണിക്ക്? ഏത് ഉണ്ണിത്താനാണ്? ജയിലിൽ കിടന്ന് മരിച്ച ഉണ്ണിത്താന്. ആ അയാള് മരിച്ചിട്ട് വർഷം കണ്ടായില്ലേ. ആയിക്കോട്ടെ കൊച്ചേട്ടാ, പച്ചത്രയാ? രണ്ടു രൂപ. തന്റെ ജോണി മുതലാളി ഉണ്ടല്ലോ, മുതലാളിയെ കുറിച്ച് അക്ഷരം പറഞ്ഞോ. ഫൈനി പോയ വഴി ഇപ്പോഴല്ലേ പിടികിട്ടിയത്? അന്ന് മുതൽ പരമൂലം കാണാനില്ല. അല്ലെങ്കിൽ ആറു മാസം കൂടുമ്പോഴെങ്കിലും അവനിവിടെ വരണവനാ. കൊല്ലം രണ്ടായിട്ടും അവനെയും കാണാനില്ല. എഞ്ചിനീയർ കേസിൽ ഇവിടെ പോലീസ് കസ്റ്റഡിയിലായിരുന്നോ? വരവെന്തപ്പോ അവൻ വാഴ വെട്ടി. ഏത് വാഴ? ഹൈബി എന്ന വാഴ. എന്റെ മാത്തുണ്ണി, നിന്റെ ഒരു ഇന്ന് നിനക്കൊരു ചായ ഫ്രീ. ആശാനെ, എന്റെ കണക്കിൽ മാത്തുണ്ണിക്ക് ഒരു ചായ കൊടുക്ക. എന്റെ പറ്റിലും. വേണ്ട വേണ്ട വേണ്ട, എല്ലാ ചായ കൂടി കുടിച്ചാൽ എന്റെ വയറ് പൊട്ടും. ഒരു ചായ മതി, ബാക്കിയുള്ളതിന് കടി പോരട്ടെ. ബെന്നുണ്ടാ? ബെന്നുണ്ടാ? കാറിന്റെ ഫ്രണ്ട് സീറ്റ് എന്റെ പാക്കറ്റ് ഉണ്ട്. അതിനടുത്ത് ഇങ്ങനൊക്കെ ആയി കാലത്ത് ഇതൊക്കെ കണ്ടാലും പെണ്ണുങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചേക്കണം. അവനൊരു വിനോദത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞ നിനക്കെന്തോന്ന് നഷ്ടം വന്നു? നിനക്ക് അത്രയും ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിച്ച പോരെ. ഈ കള്ളൂടിയെങ്കിലും ഒന്ന് നിർത്താൻ പറയമ്മേ. ഇനി ഈ പതാകൂത്ത്, നിനക്ക് നാണമില്ലേടി അവൻ കുടിക്കുന്നത് കള്ളാണെന്ന് പറയാൻ? അവൻ കുടിക്കുന്നത് നല്ല ഒന്നാന്തരം വീഞ്ഞ, ചോര പോലെ നിറമുള്ളത്. കാനായിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നപ്പം കർത്താവ് ആ വീഞ്ഞുണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് അത് പാവമുള്ള സാധനമല്ല. ആ നീ അടുക്കളയിലോട്ട് ചെല്ല്. കോഴിയെ പൊരിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞല്ലേ അവൻ പോയത്? അത് ശരിയാക്കിയില്ലെങ്കിൽ അവൻ വരുമ്പം നിന്നെ പൊരിക്കും. ഹലോ മഹർഷി, വരണം. ഇതാണ് ഞാൻ പറഞ്ഞ മഹർഷി, എന്റെ ഒരു പഴയ സുഹൃത്താണ്. ഇത് ജോണി, എന്റെ ആത്മസുഹൃത്ത്, ബിസിനസ്സുകാരൻ, സർവോപരി സ്ഥലത്തെ പ്രധാന കള്ളപ്പണക്കാരൻ. ഹലോ. ഇരിക്കൂ. താങ്ക് യു.
അല്ല സാറേ, ഇദ്ദേഹം സന്യാസിയാണ്. അയ്യോ അല്ല, വെറും കഴിവേറി കള്ളക്കഴിവേറി. മാത്യൂസ് എന്നാ കർണവന്മാരിട്ട പേര്. ഇവരെല്ലാം കൂടെ വിളിച്ചു വിളിച്ച് ഇപ്പൊ മഹർഷി മാത്യൂസ് ആയി. സൈക്കോളജിയിൽ ഒരു PhD ഒക്കെ എടുത്തിട്ടുണ്ട്, പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. എന്തിനാ, ഇട്ടുമൂടാൻ സ്വത്തുണ്ട്, പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ. ഇത്തിരി നടപടി ദൂഷ്യമുണ്ട്. ഇൻട്രസ്റ്റഡ് അല്ലേ? ചെറിയ തോതിൽ. വെരി ഗുഡ്. ഞാൻ തന്നെ പോലെ ഒരു കമ്പനി തപ്പി നടക്കുക. ഹലോ, യെസ്, മക്ഫസൻ ഹിയർ. എപ്പോ ജാമ്യം കിട്ടിയില്ലേ? എസ്റ്റേറ്റിലെ കാര്യം വല്ലതും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. വണ്ടി എടുക്കുക. എല്ലാ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു. ഏത് നിമിഷം ഇവിടെ റെയ്ഡ് ഉണ്ടാകും, അതിനുള്ള ഈ പെട്ടി ഇവിടെ നിന്ന് മാറ്റണം. നിന്റെ നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാൻ പറ്റും, പറ്റില്ലെങ്കിൽ പറയേ. വെറും 2 മാസത്തേക്ക് മതി, നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ പ്രതിഫലം തരും. ഞാൻ ചെയ്യാം സാർ. ശരി, നിന്നെ ഞാൻ വിശ്വസിക്കും. ഉടനെ പുറപ്പെട്ടോളൂ, ഹോണ്ട കൊണ്ടുപോയാൽ മതി. ഏത് റൂട്ടിൽ പോകും? ചുരം കയറി പോകുന്നതായിരിക്കും നല്ലത്. പോലീസ് അവിടെ വരുമെന്ന് തോന്നുന്നില്ല. ഏത് നരകത്തിലൂടെയെങ്കിലും പോ. ഈ പെട്ടി ജോണിയുടെ കൊടുക്കണോ? ഇത്രയും പണം ഒന്നിച്ച് കാണുമ്പോ അവൻ വല്ല ഏനക്കേടം ചെയ്താലോ? പിന്നെ എന്ത് ചെയ്യും? ഇത് എന്റെ വീട്ടിൽ കൊടുക്കുന്ന നല്ലത്. പെട്ടി തുറക്കരുതെന്ന് അച്ഛനോട് പ്രത്യേകം പറഞ്ഞാ മതി. കാവിൽ ജോണിയുടെ ഓഫീസ് ഇത് തന്നെയാണോ? മാനേജിംഗ് ഡയറക്ടർ ജോണിയല്ലേ? നേരെ അകത്തുട്ടി എന്നാണ്. യെസ്, കമിൻ.
നിങ്ങൾ വയ്ക്കും, ഞാൻ വിളിപ്പിക്കാം. യെസ് സർ. എടാ അളിയ, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? വാ വാ വാടാ. സ്വർണമാല, സ്വർണ ചെയിൻ, സിൽക്കിന്റെ ജുബ്ബ, നല്ല ഒന്നാം ക്ലാസ് ടേബിള്, കൊട്ടാരം പോലത്തെ ഒരു ആപ്പീസ്. നീ ആരടാ കോടീശ്വരൻ? ഞാൻ പഴയ ജോണിയൊന്നുമല്ല, ജോണി മുതലാളി. ഏത് മുതലാളി ആയാലും ആ പെരിങ്കള്ളന്റെ ലക്ഷണം നിന്റെ മുഖത്ത് നിന്ന് പോയിട്ടില്ല. ആ എന്റെ യോഗം മൂന്ന് ഫോളാ. ഈ കാണുന്ന ഒന്നും എന്റെ മാത്രമല്ല, നിന്റെയും കൂടിയാ. അല്ല നീ എന്തോ ഒരു അറിയിപ്പില്ല, ഭയമിക്ക എങ്ങനെയുണ്ട്? എന്ത് കുഴപ്പം, അവക്ക് സുഖം. ഫോറിൻ സിഗരറ്റാ? ആ അതൊക്കെ പോട്ടെ. നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട്? വല്ല കുഴപ്പവും പറ്റിയോ? ആ ഒരു കുഴപ്പം പിടിച്ച സാധനമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇവനെ ഒന്ന് ഒളിപ്പിക്കണം, രണ്ടു മാസത്തേക്ക് മതി. 10 ലക്ഷം രൂപ പ്രതിഫലം കിട്ടുന്ന കാര്യമാ, കുറച്ച് രൂപ 1 കോടിയുണ്ട്. 1 കോടിയോ? ആ സായിപ്പിന്റെ വകയാ, സംഗതി ബ്ലാക്ക് മണിയാ. ഇവനെ ഒന്ന് ഒതുക്കണല്ലോ. എന്റെ പൊന്നു പരമു, 1 കോടിയല്ല 10 കോടി. 1 കോടിയല്ല 10 കോടി കിട്ടിയാലും ഒതുക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ. എന്റെ പുതിയ ബംഗ്ലാവിൽ താമസം തുടങ്ങിയിട്ട് പണിയൊക്കെ തീർന്നു വരുന്നതേ നമുക്കിവനെ അവിടെ ഒതുക്കാം. എടാ പരമുവേ, നീ അറിയോ ദേവേന്ദ്രന്റെ മകൻ കൊച്ചാപ്പിയെ? എനിക്കറിയത്തില്ല. ഞാനും അറിയത്തില്ല, പക്ഷെ ആ നാറ് വിചാരിച്ചാ പോലും ആ രൂപ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. പിന്നല്ലേ ഇന്ത്യൻ ജോണി, ഞാൻ പോന്നു, സമയം പോയി. ഞാൻ ഇന്നലെ സായിപ്പ് വിളിക്കും. എവിടപ്പാ, സംഗതി ഒന്നും ആയിട്ടില്ല. നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു സാധനം തൊട്ടടുത്ത മുറിയിലുണ്ട്. എന്ത് സാധനം? കിളി, ചെറുകിളി, നല്ല ഒന്നാം ക്ലാസ് പൈങ്കിളി. ഏതാടാ സാധനം? അതൊക്കെ ഉണ്ടടാ. എന്നാ അലിയൻ പോയി ഉപ്പ് നോക്കിടുവാ, ഞാൻ രണ്ട് പേ കൂടെ അടിക്കാം. അയ്യോ, ഞാൻ ഉപ്പൊക്കെ ഒത്തിരി നോക്കിയതാ. പാകത്തിന് ഉപ്പ്, പാകത്തിന് മുളക്, പാകത്തിന് മസാല, പിന്നെ ലീശും മധുരവും. ആനക്ക് അവനെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക, തൊട്ടടുത്ത മുറിയെ നീ തുറന്നും കേറിക്കൊണ്ടാ. ആ പിന്നെ അളിയ, മയത്തിനൊക്കെ വേണം. പിന്നെ നിന്റെ കിളിയല്ലടാ. കിളി കുഴപ്പമൊന്നും വരത്തല്ലേ. ഒന്നോളെ നമ്മുണ്ടല്ലേ, ഇങ്ങനെയൊന്നും അല്ലല്ലോ ജോണി പറഞ്ഞത്. ആ എന്നാ ലൈറ്റ് ഒന്നിട്ടെ, അതും ചെയ്യല്ലേ. വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. എവിടെയാണ് നിന്റെ ഒരു സുന? എന്റെ ഭഗവാനെ, കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു? അവൻ വല്ല ചതിയും കാണിച്ചോ കുഞ്ഞെ? ആ തെണ്ടിയെ ഞാനൊന്ന് കൊല്ലും. ആ ജോണിയെ ഞാൻ, ജോണി എന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ല, ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വേണ്ടി ഇനി ഒരു കൊലപാതകം ഉണ്ടാവുന്നുണ്ട് പ്രയോജനമില്ല. പഴയ ഗീത എന്നേ മരിച്ചു. നീ ആയിരുന്നു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ ഒരാളിയാ? എന്ത് പറ്റിയടാ? എന്ത് പറ്റിയടാ? ശവത്തെ കുത്തുന്ന തെണ്ടി. പരമു,
അറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ചു. നിന്റെ കഥ ഇന്ന് ഞാൻ കഴിക്കും. കാമയുടെ ചരിത്രം സംരക്ഷിക്കാൻ വന്നതല്ലേ നീ? അവളെ കുറിച്ച് രക്ഷപ്പെട്ടത് നന്ദി കേട്ടോ നായ. എനിക്കൊരു അവളോട് നന്ദി കാണിക്കേണ്ട ആവശ്യമില്ലടാ. ജനിച്ച് വീണപ്പം പോലെ അവളുടെ വീട്ടിൽ നക്കിത്തുന്നത് ഞാനാണ്. അവളുടെ തന്തയെ ജയിലിൽ കയറ്റിയത് ഞാനാണ്. 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങിയിരിക്കുന്നു ഒരു സംരക്ഷകൻ. നിൽക്കണോ? ഭ്രാന്താശുപത്രി കിടക്കുന്ന അവളുടെ തള്ളയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് ഞാനാ, നിന്റെ തന്തയല്ല. വീടും പറമ്പും ജപ്തി ചെയ്ത് തെരുവിലിറക്കി അവക്ക് ഒരു ജോലിയും കയറിക്കിടക്കാൻ ഒരു ഇടവും കൊടുത്തത് ആരാണെന്ന് ചോദിക്ക്. ഞാനൊരു ബിസിനസ്സുകാരനാണടാ. കാശ് കൊടുത്തെങ്കിൽ അത് മുതലാക്കാനും എനിക്കറിയാം. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ചോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം. എന്നാലും ഞാൻ ചോദിക്കാം. ഇതൊക്കെ എന്നോട് ക്ഷമിക്കണം. കുഞ്ഞു വെച്ചോളൂ. പഴയ പരമു തന്നാ കുഞ്ഞു വാങ്ങുമെന്ന് എനിക്കറിയാം. ഈ കയ്യിൽ നിന്ന് ഞാൻ ഒത്തിരി വാങ്ങിച്ചിട്ടുള്ളതല്ലേ. നീ ആ തുണിക്കല ജോലിക്ക് പോകണ്ട. കുറച്ചു പണം അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം. നീ അവന്റെ വീട്ടിൽ കുഞ്ഞ് താമസിക്കണ്ട. ഞാൻ കുഞ്ഞിനെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കാം. ₹50,000. ഈ നിസ്സാരകാര്യം ചോദിക്കാനാണോ നീ ഇത്രയേറെ പരിങ്ങിയത്? ആട്ടെ, നിനക്കെന്തിനാ പണം? നാട്ടിൽ ഇത്ര സ്ഥലമുള്ളത് പണയത്തില. പലിശ കൂടിക്കൂടി അതിൽ ഏലത്തി പോകാൻ. 1 കോടിയും കൊണ്ടല്ലേ നീ പോയത്? അതിൽ നിന്ന് എടുക്കാമായിരുന്നു. അത് നാട്ടിൽ പോയാൽ ഉടനെ മടങ്ങി വരണം. ശരി, 2 ദിവസത്തിനുള്ളിൽ ഗൾഫ് പാർട്ടി വരും. നീ കാറ് കൊണ്ടുപോയിക്കോ. കാറ് വേണ്ട സാർ, അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോകാൻ വയ്യ. പനി തീരെ വിട്ടു മാറിയിട്ടില്ല. നിന്റെ ഇഷ്ടം. എപ്പോഴാ പോകുന്നത്? രാവിലെ. എന്തിനാപ്പ നാട്ടിൽ പോകുന്നത്? സ്ഥലം ലേലത്തിൽ പോയെന്നല്ലേ എന്നോട് പറഞ്ഞത്? കാരണ കയ്യിലില്ലാത്ത കാലത്ത് ലേലത്തിൽ പോകുന്നും പോവാത്ത ഒരുപോലെ. പോയിട്ട് വരട്ടെ. ഒരുപാട് കാശുണ്ടല്ലോ. ഒരുപാടൊന്നുമില്ല, 50,000 രൂപയുള്ളൂ. ഇനി കുഞ്ഞിന്റെ വിവാഹം നടത്തിത്തരേണ്ടത് എന്റെ കടമയാണ്. അതെ, എത്ര ആഘോഷമായിട്ട് നടത്തേണ്ടതായിരുന്നു. കുഞ്ഞിന്റെ അച്ഛനുണ്ടായിരുന്നു. ശരിയാണ്, ജയിലിൽ കിടക്കുമ്പോഴും അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ വിവാഹത്തിൽ പങ്കുകൊള്ളണമെന്ന്.
ജയിൽ സൂപ്രണ്ടിനോട് എന്നും കെഞ്ചും വരുന്നു പരോളിൽ വിടാൻ. മോഹന്റെ അച്ഛനൊരു മര്യാദ കാണിച്ചു. ജയിലിൽ ചെന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞു വിവാഹം സാധ്യമല്ലെന്ന്. എനിക്കൊരു വിഷമവും തോന്നിയില്ല. പക്ഷെ അച്ഛൻ ഒരണക്കിന് അതാ ഭാഗ്യം. ഉറങ്ങിക്കിടക്കുമ്പോ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അച്ഛനാ ഭാഗ്യം അർഹിക്കുന്നുണ്ടാവില്ല. അമ്മയോ? ഭ്രാന്താശുപത്രിക്കുള്ളിൽ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും കടന്നു ചെല്ലാറില്ലല്ലോ. അച്ഛൻ മരിച്ചതറിഞ്ഞിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല. ജോലി കളഞ്ഞു. ഇനി അല്പം സോഷ്യൽ സർവീസ് ആകാമെന്ന് വെച്ചു അല്ലേ കുഞ്ഞെ? 50,000 രൂപ പോയാലെന്ത്? ഒരു വേശ്യ രക്ഷപ്പെടുമല്ലോ. ഞാൻ ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. ഈ പണം കൊണ്ട് ചിലപ്പോ ഒരു ചെറുപ്പക്കാരന് വാങ്ങാൻ കഴിഞ്ഞേക്കും. ഇത്രയും കാശ് കൊടുക്കുന്നതല്ലേ, സെക്കൻഡ് ഹാൻഡ് ആണെന്നറിഞ്ഞാലും വാങ്ങാൻ ആള് കാണും. അതിലും ഭേദമില്ല പരമച്ചേട്ട. ജോണി, സമയം ഒരുപാട് വൈകി, ഞാൻ പോട്ടെ. ഇനി എന്നെ കാണാൻ വരരുത്. പുഴയുടെ അരികത്തൊരു കോവിലില്ലേ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ കുഞ്ഞു ക്ഷമിക്കണം. നാളെ രാവിലെ ആ കോവിൽ വരാം. കുഞ്ഞിനിഷ്ടമാണെങ്കിൽ നമുക്ക്.
കെട്ടി. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. അവന്റെ ഒരു കോടിയാണ് നിന്റെ കയ്യിലുള്ളത്. അത് ചോദിക്കാൻ അവൻ വന്നേ പറ്റൂ. വരുമ്പോഴോ പണം കൊടുത്തു വിടണം. കൊടുത്തു വിടണം, പക്ഷെ പണവുമായി എസ്റ്റേറ്റിൽ അവൻ എത്താൻ പാടില്ല. ഓ എന്ന മഹർഷി സാറിനോട് ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല. ഞാനും പരമവും വളരെ അടുത്ത് കഴിഞ്ഞവരാണ്, വളരെ അടുത്ത്. അത്ര പെട്ടെന്ന് പൊട്ടിച്ചെറിയാൻ കഴിയാത്ത പല പഴയ കടപ്പാടുകളുമുണ്ട്. പക്ഷേ ഇന്നെന്റെ ഏറ്റവും വലിയ ശത്രു അവനാണ്. സാറേ, എന്റെ കയ്യിൽ പണമുണ്ടെന്നേ ഉള്ളൂ. മനസമാധാനത്തോടെ ഒരു രാത്രി ഉറങ്ങിയിട്ട് നാളെ എത്രയായെന്നറിയാമോ? അവൻ മരിക്കണം, അല്ലെങ്കിൽ അതെന്റെ നാശമായിരിക്കും. തനിക്കറിയാമോ, ആ മൈക്ക് ഫോഴ്സൺ എന്റെ സുഹൃത്താണ്. ആ സായിപ്പ് സാറിന്റെ? ഓ ഗോഡ്, എങ്കിൽ സംഗതികളല്ല എളുപ്പായി. എനിക്കൊരു പെഗോടെ അടിക്കണം. അയ്യോ മതി മതി മതി, താൻ ഇന്ന് വളരെ കൂടുതൽ കുടിച്ചു. കൺഫ്യൂഷ്യസ് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ബോധം മറയുന്നവരെ ആകരുതെന്ന്. ഏത് കൺഫ്യൂഷ്യസ് ആ മഹർഷി സാറേ? കാവിൽ ജോണിയുടെ കപ്പാസിറ്റിയെ കുറിച്ച് അയാൾക്ക് എന്തറിയാ? ഒരൊറ്റ ഭരണി ചാരായമായിരുന്നു എന്റെ മുത്തപ്പൻ. അതാണ് കാവിൽ ലോനയുടെ ബേസിക് സ്റ്റാൻഡേർഡ്. സാറ് പറഞ്ഞത് നേരാ, കുറെ കൂടുതൽ കുടിച്ചു. ഇവൻ മദ്യമാണെന്ന് വിചാരിച്ചാൽ ഇനി ഇറങ്ങത്തില്ല. അതുകൊണ്ട് ഇവൻ മദ്യമല്ല, രക്തമാണ്, പരമുവിന്റെ രക്തം. നിന്നോട് അവൻ ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞതൊക്കെ തന്നെയാ എന്നോടും പറഞ്ഞത്. കുറച്ചു നാളായി ഞാൻ എന്തു ചോദിച്ചാലും എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. നാട്ടിൽ പരമുവിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അങ്ങനെ പറയത്തക്ക കൂട്ടുകാരാരുമില്ല. വല്ലപ്പോഴൊക്കെ നാട്ടിൽ വന്നോണ്ടിരുന്നത്, അധികകാലം തങ്ങാറുമില്ലായിരുന്നു. ആ പെട്ടി നിന്റെ വീട്ടിലേൽപ്പിക്കുന്നല്ലേ പറഞ്ഞത്? അതെ. ആരെ ഏൽപ്പിക്കും? അച്ഛനെ. ഏൽപ്പിച്ചിട്ടില്ലെങ്കിലോ? ഞാൻ പോയി അന്വേഷിക്കാം സാർ. വേണ്ട, നിന്നെ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. നിന്റെ നാട്ടിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, മഹർഷി മാത്യൂസ്. ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഒരു മണിക്കൂറിനകം അയാൾ വിവരം പറയും. കൂടുതൽ ആൾക്കാർ അറിയണ്ടെന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. But today is the 10th day. ഹലോ. അതെ, ആരാ സംസാരിക്കുന്നത്? വൺ സെക്കൻഡ്, വിളിക്കാം. അതെ
സാഹിബ്. ഹലോ മാഷിയല്ലേ? ആ ഇത് ഞാനാ മക്ഫേഴ്സൺ. ആഫ്റ്റർ എ വെരി ലോങ് പീരീഡ്. അതെനിക്കറിയാം. ഈ നാട്ടിലോ? ഐ സി. എനിവേ ഇറ്റ്സ് വെരി ഫണ്ണി. ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിയെടുത്തോട്ടെ. പേരെന്താ? ഹൈമി. ഹൈമി നിയർ മാർക്കറ്റ്. ഓക്കെ, 2 മണിക്കൂറിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവളെ വിടരുത്. Don't worry, Mac. I will do my best for you. Okay. എന്താ സാറെ, അവനവിടെ എത്തിയില്ലേ? എത്തി, പക്ഷെ കടന്നു കളഞ്ഞു. മക്ഫേഴ്സൺ ഹൈമിയെ ചോദ്യം ചെയ്തു. മാക്ക്, അവൾ തന്നെ എത്തിയില്ല. പണം അവളുടെ വീട്ടിലുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതെന്താ, അവള് ബുദ്ധിയുള്ളതാണ്. പരമു ഏതായാലും പോയി. ഇനി തന്നെ കൂടെ പിണക്കണ്ടെന്ന് കരുതി കാണും. അഥവാ ഇനി പണം തന്റെ കയ്യിലാണെങ്കിൽ ഒരുവിധം അവക്കും ചോദിക്കാമല്ലോ. അവൻ ഗീതയും കൊണ്ട് കടന്നു കാണും. പരമു തീർച്ചയായും പണം ചോദിക്കാൻ എന്റെ അടുത്ത് വരും. ഇനി സായിപ്പിനോട് എന്ത് പറയും? അവളുടെ വീട്ടിൽ പണം ഇല്ലെന്ന് പറഞ്ഞാലോ? നമ്മൾ ഭൈമിയുടെ വീട്ടിൽ പോകാതെ പോയി എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. മക്ഫോഴ്സൺ അത് വിശ്വസിക്കാതെ നേരിട്ട് വന്ന് അന്വേഷിച്ചാൽ നമ്മൾ എന്തോ ചെയ്യും? ഭൈമിക്ക് 2 തല്ലു കൊടുക്കുമ്പോ ഭൈമി ചിലപ്പോ തന്റെ പേര് പറഞ്ഞെന്നിരിക്കും. അയാൾ തീർച്ചയായും നമ്മളെ സംശയിക്കും. ഈ അവസരത്തിൽ അയാൾ കൂടെ ശത്രുവാകുന്നത് നല്ലതല്ല. പിന്നെന്ത്? അവളുടെ അച്ഛനെ വിളിച്ചിർത്തി ചോദിക്കാം. ഇവിടെ പരമു ഒരു പെട്ടി കൊണ്ടുവന്നിരുന്നോ? ഭാഗ്യത്തിന് പരമു വന്ന് താനും ഞാനും ഗീതയും അല്ലാതെ ഒരു കുഞ്ഞു നാട്ടിൽ അറിഞ്ഞിട്ടില്ല. അത് കൊള്ളാം. എന്നാ നമുക്ക് ഇറങ്ങാൻ സാറേ, നേരം കളയണ്ട. സായിപ്പ് നമ്മുടെ ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഹലോ. അതെ, എന്തായി? പെട്ടി വീട്ടിൽ കൊടുത്തിട്ടുണ്ടോ സാർ? പരമു നിന്റെ വീട്ടിൽ ചെന്നിട്ടില്ല, ആ നാട്ടിലേ ചെന്നിട്ടില്ല. എന്റെ ഭഗവാനെ, എന്തൊരു ചതിയാണിത്! നിന്നെ എനിക്ക് ഉപദ്രവിക്കണമെന്നില്ല. നീ പറഞ്ഞതൊക്കെ നമുക്ക് 2 പേർക്കും മറക്കാം. ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ മതി. പറയൂ, പരമു എവിടെ? എന്നോട് ഇനി എങ്ങനെ ചോദിക്കാതെ സാർ? നിന്നോടാ ചോദിച്ചത് പരമു എവിടെയെന്ന്. പറയടി, ആരുടെ കയ്യിലാ പരമു വെട്ടി കൊടുത്തു? ജോണി. ജോണിയുടെ കയ്യിൽ. കാവിൽ ജോണിയോ? അതെ. അയാളും പരമുമായിട്ട് എന്ത് ബന്ധം? കൂട്ടുകാരനാണ്. പണക്കാരനായ ജോണി ആ തെണ്ടിയുടെ കൂട്ടുകാരനാണല്ലേ? നീ പറയുന്ന എന്ത് നുണയും ഞാൻ വിശ്വസിക്കുമെന്ന് നീ വിചാരിച്ചു അല്ലേ? ലോക്ക് ദി ഡോർ. യെസ് സർ. ആഹാരം എന്തെങ്കിലും കൊടുത്തേക്ക്, അവൾ ചാവാൻ പാടില്ല. പരമു വന്നാൽ എന്ത് ചെയ്യണം സാർ? കൊല്ലരുത്, രക്ഷപ്പെടുകയായിരുന്നു. മനസ്സിലായോ? ശരി, ഓക്കെ. ഓക്കെ. പ്രാർത്ഥിച്ചത് പറയൂ.
നമുക്ക് വേണ്ടിയാ? അത് വേറെ പാർട്ടിക്ക് വേണ്ടിയാ? അതേത് പാർട്ടി? ഈ പാർട്ടിക്ക്. കാറിന് വേണ്ടിയോ? ഒരു ലിറ്റർ പെട്രോൾ ഒഴിച്ചാ 1,000 കിലോമീറ്റർ ഓടണേ. എഞ്ചിൻ പണിയൊന്നും വരുത്തരുതേ. കാശ് കടം പറയുന്ന ദരിദ്രവാസിയൊന്നും വന്ന് കയറരുതേ എന്നെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിലറിയണം ദേവി ഇടപെടുക. പാവം ദേവി, ഇനി ഓട്ടോമൊബൈൽ മെക്കാനിസം കൂടെ പഠിക്കേണ്ടി വരുന്ന തോന്നേ. നല്ലത് വരുത്തനെ പ്രാർത്ഥിച്ചൂടെ? അത് തന്നെയല്ലേ പ്രാർത്ഥിച്ചത്. 1 ലിറ്റർ കൊണ്ട് 100 കിലോമീറ്റർ ഓടിയാ നമ്മളെ നല്ല കാലമല്ലേ കുഞ്ഞേ. നമ്മള് ദേവിയോട് ഓരോന്ന് ചോദിച്ചാ മാത്രം പോരാ, അത് നടത്തി തരാനുള്ള മാർഗം കൂടെ പറഞ്ഞു കൊടുക്കും. എന്റെ പൊന്നു മിസ്സി, എന്നെ തട്ടിയിട്ടേ ചോടല്ലേ. മുമ്പിലും പുറവിലും തോക്കും കുറോടിയുമായിട്ട് രണ്ടുപേരുണ്ട്. തട്ടിക്കളയാൻ മടിക്കുന്നവരല്ല. ആ വാതിലടയ്ക്ക്. എന്നെ ഒന്നും ചെയ്യല്ലേ. താനൊരാണല്ലേടോ, ഞാൻ എന്ത് ചെയ്യാനാ? വാതിലടയ്ക്ക്. എന്ത് വില വരുമെന്നറിയാമോ? ഇല്ല, ചുരുങ്ങിയതൊരു 45,000 രൂപയെങ്കിലും വരും. ഇത് തനിക്കുള്ളതാ. ദേവി ഇതെന്നെ രക്ഷിക്കണം. എന്റെ പൊന്നു മെസ്സി, തല പോകുന്ന കാര്യമൊന്നും പറയല്ലേ. സായിപ്പ് എന്നെ കൊന്ന് കെട്ടിത്തൂക്കും. താനീ ജന്മം മുഴുവൻ വെച്ചോളമ്പിയാ കിട്ടൂ 45,000 രൂപ. ഇതാ, എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കൂ. മുതലാളിയുടെ അകത്തുണ്ട്. എന്താടാ ഒളിച്ചോടിപ്പോയ ഭയം വന്നിട്ടുണ്ടെന്ന്? എവിടെ? അവളുടെ വീട്ടിൽ. എന്തോ അസുഖം കൊണ്ടാ വന്നിരിക്കുന്നത്. ബോധം വിട്ട് കിടക്കുക. നിന്നോട് ആരോ പറഞ്ഞത്? ഞാൻ അവളുടെ വീട്ടിൽ നിന്നാ വരുന്നത്. മുതലാളിയോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നീ വയ്ക്കോ, ഞാനങ്ങ് വന്നേക്കാം. വേണ്ട വേണ്ട, എണീക്കണ്ട, കിടന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഞങ്ങളെല്ലാം അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അതെ അതെ, ഞാൻ വന്ന് കാണുമ്പോ ആകെ വല്ലാത്തൊരു നിലയിലായിരുന്നു. എല്ലാരും ഒന്ന് വെളിയിലേക്ക് ഇറങ്ങണം, എനിക്ക് ജോണിയോട് അല്പം സംസാരിക്കാനുണ്ട്. തന്നോടും കൂടിയാ പറഞ്ഞത്. ആ കഥ കടച്ചേക്കൂ. എന്താ? പരമുണ്ണം വന്നിരുന്നോ? വല്ലത് ഏൽപ്പിച്ചോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഭൈമിയും പറയണ്ട. പരമു വന്നിരുന്നു, 1 കോടി രൂപ എന്നെ ഏൽപ്പിച്ചു. എന്റെ പരദേവതേ. ഞാനെല്ലാം അറിഞ്ഞു. ഭൈമി എങ്ങനെ രക്ഷപ്പെട്ടു വന്നു? ഞാന്. വേണ്ട, എല്ലാം വിശദമായി പിന്നെ പറയാം. സായിപ്പിന് ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. അഥവാ വന്നാലും ഞാൻ നോക്കിക്കോളാം. പരമുവിന്റെ കാര്യമാണല്ലോ ഒരു പിടിയും കിട്ടാത്തത്. ഭൈമി അറിഞ്ഞോ? ഉണ്ണിത്താന്റെ മകൾ ഗീതയും കൊണ്ടാവൻ കടന്നു കളഞ്ഞത്. എവിടെ ചെന്നാലും അവന് ഗത കിട്ടില്ല. തെണ്ടി. ഇനി രൂപയുടെ വീതം ചോദിക്കാൻ വരുമോ? ആര് കൊടുക്കാൻ? അത് മുഴുവൻ നമുക്ക് സമമായി ഭാഗിക്കാം. ഭാഗ്യത്തിന് എന്തേ തന്നതിനെ കുറിച്ച് സായിപ്പിന് യാതൊരു അറിവുമില്ല. ഞാൻ പോയിട്ട് വരാം. ഭൈമി ഏതായാലും 2-3 ദിവസത്തേക്ക് വിശ്രമിക്കും.
ആരോടും അധികം സംസാരിക്കുകയും വേണ്ട. ഇടയ്ക്കാമല ഇതിരിക്കട്ടെ. പിന്നെ പണത്തിന് എന്താവശ്യമുണ്ടായാലും പറയാൻ മടിക്കരുത്. ഞാൻ വരട്ടെ. ഭയമയുടെ മുമ്പിൽ ഞാൻ വലിയൊരു കടക്കാരനാ. 50 ലക്ഷം രൂപയുടെ കടക്കാരൻ. ഞാൻ വരട്ടെ. അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇത്രയും നല്ല സാധനം തരുന്നത്. ഞാൻ സാധാരണ ചാരായമാണ് കുടിക്കുന്നത്. ഇന്ന് മുതൽ ഞാൻ അവിടുത്തെ ദാസനാണ്. മെയിൻ റോഡിൽ ഞാൻ പണിയുന്ന ബിൽഡിങ്ങിന്റെ വീടി മുറികൾ സദാരാമൻ കണ്ടിട്ടുണ്ടോ? പിന്നില്ലയോ. ഒരു വൈദ്യശാല തുടങ്ങിയാ കൊള്ളാമെന്നുണ്ട്. ഒരു മുറി എനിക്ക് വാടകയ്ക്ക് തന്നൂടെ. വാടകയ്ക്കല്ല, തന്റെ പേരിൽ ഞാൻ തീരെഴുത്തരും. ഈ പറയുന്നത് സത്യമാണോ? പിന്നെ ഇത് ഉറക്ക ഗുളികളാ. 20 എണ്ണം 20 അരച്ചു കലക്കി ഇന്ന് രാത്രി തന്നെ ഭയനിക്ക് കൊടുക്കണം. ഒരിക്കലും ഉണരരുത്. സാധിക്കുമോ തനിക്ക്? നാളെ തന്നെ ആധാരം നടത്താം. അവളുടെ ഉറക്കുകളുടെ ബലസ്ഥിതി എനിക്ക് നിശ്ചയമില്ല. ചിലപ്പോ 2 ദിവസം കിടന്നുറങ്ങിയിട്ട് ചാടിയണീട്ട് പോവും. പക്ഷേങ്കിൽ കട്ടായമായി ഫലം ചെയ്യുന്ന ഒരു മരുന്ന് എന്റെ വീട്ടിലിരിപ്പുണ്ട്. അതിൽ ഇച്ചിരി അങ്ങോട്ട് കൊടുത്താൽ ഒരാന പോലും ചരിഞ്ഞു പോകും. ആ, അതൊക്കെ സദാരാമന്റെ ഇഷ്ടം. നാളെ നേരം വെളുക്കുമ്പോൾ അയിമയ്ക്ക് ജീവൻ ഉണ്ടായത്. കേസും പൊല്ലാപ്പൊന്നും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം. എങ്കിൽ സമയം കളയണം. വീട്ടിൽ ചെന്ന് മരുന്ന് എടുത്തോണ്ട് നേരെ അങ്ങോട്ട് പോയി. രാത്രി ഞാൻ അവിടെ എത്തിക്കോളാം. ഇപ്പൊ എങ്ങനെയുണ്ട്? അസുഖം പിന്നെയും കൂടി. അവൾ അകത്ത് ഉരുണ്ട് പറയുകയാണ്. വൈദ്യർ വന്നില്ലേ? വന്നു. അകത്തു എന്തൊരു കാലക്കാടാണ്. ആ വൈദ്യം ഇങ്ങോട്ട് വിളിക്കും. തനിക്കാകാമെങ്കിൽ ഏറ്റാ മതിയായിരുന്നല്ലോ. സത്യം പറ. ഭൈമിക്ക് എന്താ അസുഖം? ഇനി പട്ടണത്തിൽ ഏതെങ്കിലും നല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പറ, ഉടനെ എന്റെ വണ്ടിയിലേക്ക്. ആര് വിചാരിച്ചാലും ഇനി രക്ഷയില്ല. ഹൃദയസ്തംഭനമാണ്. 5 മിനിറ്റ്. ഞാൻ എത്ര നാൾ വേണമെങ്കിലും മദ്രാസിൽ ഒളിച്ച് താമസിക്കും.
ഇയാളുടെ ഭാര്യയുടെ അപ്പൻ അസുഖം കൂടുതലാ, അവിടെ പോകാനാണെന്നും പറഞ്ഞാ വാച്ച് ചോദിച്ചത്. ഒരു ദിവസത്തേക്കല്ലേ ഓർത്ത് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഒന്നെങ്കിൽ എന്റെ വാച്ച്, അല്ലെങ്കിൽ എന്റെ രൂപ, ഇല്ലെങ്കിൽ താൻ ആരുടെ കല്യാണം മുടക്കാനാ പോയത്? ഞാനൊരു കല്യാണം ആലോചിക്കാൻ പോയതാ. ആർക്കാ? ദാവത്താവീദിന്. ഒരു ബന്ധു വീട്ടിൽ പോകാനാണെന്നും പറഞ്ഞ് അവനാ എന്റെ നിന്ന് വാച്ച് വാങ്ങിച്ചോണ്ട് പോയത്. ഇതൊക്കെ താൻ ഇവരോട് പറഞ്ഞാ മതി. സത്യം പറ. താൻ ഏത് ഷാപ്പിലാ അത് പണയം വെച്ചത്? എന്റെ സ്വഭാവം തനിക്കറിയാമല്ലോ. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ പറഞ്ഞ സത്യമാ. കൈ കാശില്ലാഞ്ഞിട്ട് 10-30 മൈൽ നടന്ന് തല കറങ്ങി വീണപ്പോ ആ പരമുവാ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ചോറ് തന്നത്. പിന്നെ അവൻ വണ്ടിക്കൂലി തന്നു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ഏതായാലും പോട്ടെ. ഇനിയിപ്പോ ഇയാളെ തല്ലിയിട്ട് എന്താ കാര്യം? വെറുതെ മഹാഭാവം വലിച്ചു വെക്കുന്ന എന്തിനാ? അയച്ചുവിട്ടേക്ക്, വാച്ചിന്റെ പൈസ ഞാൻ തരാം. ആശാൻ എന്തിനാ ഈ പന്ന പണിക്കൊക്കെ പോകുന്നത്? ആശാൻ ഈ ഒരൊറ്റ മുണ്ടേ ഉള്ളു. ഞാനൊരു പാവപ്പെട്ടവരല്ലേ കുഞ്ഞ്, അത്താഴ പട്ടിക്കാരൻ. അതൊക്കെ പോട്ടെ, ഞാനൊരു ജോലി തന്നാൽ ആശാന് ചെയ്യാൻ പറ്റുമോ? ഓ, നാളെ മുതൽ എന്റെ വക എല്ലാ കൃഷിസ്ഥലങ്ങളുടെയും മേൽനോട്ടം ആശാനാ. എന്റെ പൊന്നു കുഞ്ഞെ, എന്തായി കാണിക്കുന്നത്? കൊച്ചു പിള്ളേരെ പോലെ എഴുന്നേക്ക്. ഇന്ന് മുതൽ ആശാൻ എന്റെ ആളാണ്. ശമ്പളം ഞാൻ പറയുന്നില്ല, ഇഷ്ടമുള്ളത് അങ്ങ് എഴുതിയെടുത്തോണം. എന്താ ആശാൻ വെക്കൂ, നാളെ രാവിലെ ഇങ്ങ് എത്തിയേക്കണം. ഓ ആ ചെല്ലാം. ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി, പരമുവിനെ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞെ? അടിവാരത്തില്. ഞാനൊന്ന് വരാൻ കുറെ വൈകും.
ഒരു പാർട്ടി പാലക്കാട് ട്രിപ്പ് പറഞ്ഞിട്ടുണ്ട്. എത്ര വൈകാലം ഞാനിങ്ങനെ എത്തും? ഇതൊക്കെ ഒരു കാര്യം ചെയ്യും, ആ നാണിയമ്മയെ കൂടെ കൂട്ടിന് വിളിച്ചു. എന്തിനാ പറയാം? പാലക്കാട് ട്രിപ്പ് ക്യാൻസൽ ആവും. ഓ പിന്നെ പാലിക്കാശ ഒരു അഡ്വാൻസ് തന്നതാ. എന്തായാലും ഇന്നത്തെ ട്രിപ്പ് ക്യാൻസൽ. ബെറ്റ് ഉണ്ടോ? ആ ട്രിപ്പ് ക്യാൻസൽ ആയാൽ ഈത കുഞ്ഞിന് സാരി. ക്യാൻസൽ ആയില്ലെങ്കിലോ? ക്യാൻസൽ ആയില്ലെങ്കിൽ എനിക്കൊരു ബ്ലൗസ് പ്ലീസ്. ശരി, അതുള്ളതല്ലോ അല്ലേ.
സ്റ്റാർട്ട് ആവാ.
Don't kill him. അവനെ കൊല്ലരുത്. എനിക്ക് അവന് ജീവനോടെ വേണം. I say don't kill him. Johnny, no! അവന്റെ ജോണിയുടെ കയ്യിൽ നീ കളം പറയുന്നു. അല്ല, അന്ന് നാട്ടി വെച്ച് ചാകാൻ നേരത്തും ചിലരെങ്ങനെയാ? കള്ളമേ പറയൂ. ഇല്ല, പരമു എന്നോട് കള്ളം പറയില്ല. അറിയണമെന്ന് അത്രയ്ക്ക് വാശിയാണെങ്കിൽ പറയാം. പണം എന്റെ കയ്യിലുണ്ട്.